ആരെയൊക്കെ സ്തോത്രം പറയുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു. ഹല്ലേലൂയ. വേദപുസ്തകം പഠിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്ത് കിട്ടും എന്നല്ല, എന്ത് കിട്ടും, പ്രാപിച്ചോ പ്രാപിച്ചോ, എടുത്തോ എടുത്തോ എന്ന് പറയുന്നതല്ല ബൈബിളിൻ്റെ ടോൺ. വേദപുസ്തകത്തിൽ എം എൽ എ പറഞ്ഞതുപോലെ ജീവിതമായി അധ്വാനമായി കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൊടുത്ത ഒരു കൾച്ചറാണ് ആ ബൈബിളിലുള്ളത്. എന്ത് കിട്ടും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സഭയിൽ വരുമ്പോൾ എന്ത് കിട്ടും എന്നല്ല ചിന്തിക്കേണ്ടത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ത് കൊടുക്കാം. നിരാത്രി സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി, മൂക്കിൽ പഞ്ഞ് ഇടിച്ചു കയറ്റാതെ, ശവപ്പട്ടിയിൽ ആറടി മണ്ണിൽ ആഴത്തിൽ ഇരിക്കാതെ, ജിമിനോട് ദേശത്തിൽ നീ ഇരിക്കുന്നത് എടുത്ത ഡബിൾ നോട്ട്സ് ഡബിൾ ഡോസ് വാക്സിനേഷൻ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാല. കുടിച്ച വെള്ളവും കഴിച്ച ആഹാരവും കൊണ്ടല്ല ജീവനോടെയായിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ് ആയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ അവനെ മഹത്വം കൊടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. വീണ്ടും വരുന്നവനായ കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്ത് മഹത്വം എടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എം എൽ എ, വേദിയിലായിരിക്കുന്ന പിതാക്കന്മാർ, ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മെ ആനയിക്കുന്നതായ ക്വയർ, ലോഗോസ് ഫെസ്റ്റിവലിൻ്റെ എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. രാത്രിയും യേശുവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അന്നമേ തൊടുവാൻ പോകുകയാണ്, ഒരിക്കൽ കൂടെ ദൈവം നമ്മോട് സംസാരിപ്പാൻ പോകുകയാണ്. അനേകരെ ദൈവം ആഴത്തിൽ ഇന്ന് രാത്രി ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. സാധാരണ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കേരളത്തിൽ ഇങ്ങനെയുള്ള മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യുന്ന പ്രവണത മിക്കവാറും വളരെ 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 തുലവും ചുരുങ്ങിപ്പോയി. പബ്ലിക് ഗ്യാതറിങ് എന്ന് പറയുന്നത്, ജനക്കൂട്ടമെന്ന് പറയുന്നത് ആവശ്യമില്ല എന്ന് പറയുന്ന വലിയൊരു കൂട്ടം പ്രാസംഗികരും, മെഗാ ചർച്ചസ് അല്ലെങ്കിൽ ജനക്കൂട്ടമെന്ന് പറയുന്നത് ദൈവവചനത്തിന് വിരുദ്ധമെന്ന് പറയുന്ന കൾട്ട് ഉപദേശങ്ങളും ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഓപ്പൺ എയർ മീറ്റിംഗ്സ്, ഗ്യാതറിങ്സ്, കൂടിവരവുകൾ വളരെ കുറഞ്ഞുപോയി. പക്ഷേ മറ്റ് ജില്ലകളിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ത്യാഗത്തോടെ ഇല്ലാത്തതുണ്ടാക്കി ഒരു കൂട്ടം സഹോദരങ്ങളെ ദൈവദാസന്മാർ ഉണ്ടായിട്ടല്ല, ഇല്ലാഞ്ഞിട്ട് ഇല്ലായ്മയിൽ നിന്ന് ഇത്രയും വിശാലമായി ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വളരെ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് അത് ഓർഗനൈസ് ചെയ്ത എല്ലാവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളാരും സ്തോത്രം പറഞ്ഞില്ല, ആരുടെയൊക്കെയോ കണ്ണുനീരിലും വിയർപ്പിലുമാണ് നാം ഇന്ന് രാത്രി ഇത്രയും വിശാലതയിലായിരിക്കുന്നത്. ഇതിന് പിന്നെ വലിയൊരു അധ്വാനമുണ്ട്, വലിയൊരു ചിലവുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ മിക്കവാറും എവിടെ പോയാലും, മിക്കവാറും എല്ലാ സ്ഥലമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, മിക്കവാറും തിരുവനന്തപുരം ജില്ലയുടെ ചുറ്റുപാട് അല്ലെങ്കിൽ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ചുറ്റുപാട് ഞാൻ ആവർത്തിക്കുന്നു, തിരുവനന്തപുരം പട്ടണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടോ ഏത് മീറ്റിങ്ങിന് പോയാലും ഫ്രീ ആയിട്ടാണ് പോയി പ്രസംഗിക്കുന്നത്. ഫ്രീ ആയി പോയി വോളണ്ടിയറായിട്ടാണ് പ്രസംഗിക്കുന്നത്. ഇവിടെ ഞാൻ വോളണ്ടിയറായിട്ടാണ് കടന്നു വന്നത്. നാളെ ഇനി ഒരു ഹോളി സ്പിരിറ്റ് കരാട്ടെ ഉണ്ടാകല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് നേരിട്ട് പറഞ്ഞത്. എൻ്റെ ലീഡർഷിപ്പ് അതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ഈ മൂന്ന് ദിവസങ്ങൾ കടന്നു വന്ന് ശുശ്രൂഷിച്ച്. ആ വളരെ താഴ്മയോടെ ഞാൻ പറയണം, കാരണം ഒരാൻറ്റിക്ക് മാത്രം മനസ്സിലായി, അവർ മാത്രം സ്തോത്രം പറഞ്ഞു. അതുകൊണ്ട് ഈ മീറ്റിങ്ങിന് ലൈറ്റ്, സൗണ്ട്, മറ്റ് ക്രമീകരണങ്ങൾ ധാരാളം ചിലവുണ്ട്. സ്തോത്രം കർത്താവിന് വേണ്ടി കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. നല്ലൊരു സ്പെഷ്യൽ സ്തോത്രകാഴ്ചയുമായി ദൈവകൃപകൾ കടന്നു വരിക. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നാളെ ഒരു കടവും ദൈവകൃപയാൽ ബാക്കിയില്ലാതെ ദൈവകൃപയാൽ കർത്താവ് 12 കൊട്ടം മിച്ചമെടുത്തതുപോലെ ഒരു നീക്കിയിരിപ്പിൻ്റെ മീറ്റിങ്ങായി ദൈവം തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആരെയൊക്കെ സ്തോത്രം പറയുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു.
ഹല്ലേലൂയ. വേദപുസ്തകം പഠിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്ത് കിട്ടും എന്നല്ല, എന്ത് കിട്ടും പ്രാപിച്ചോ പ്രാപിച്ചോ എടുത്തോ എടുത്തോ എന്ന് പറയുന്നതല്ല ബൈബിളിൻ്റെ ടോൺ. ഏത് പുസ്തകത്തിൽ എം എൽ എ പറഞ്ഞതുപോലെ ജീവിതമായി അധ്വാനമായി കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൊടുത്ത ഒരു കൾച്ചറാണ് ആ ബൈബിളിലുള്ളത്. എന്ത് കിട്ടും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, സഭയിൽ വരുമ്പോൾ എന്ത് കിട്ടും എന്നല്ല ചിന്തിക്കേണ്ടത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ത് കൊടുക്കാം, അയ്യോ ബ്രദർ സുരേഷ് ബാബു പാവം പുള്ളിക്കൊന്നുമില്ല എന്നൊന്നും ആരും ചിന്തിക്കല്ല. ഞാൻ ഡ്രസ്സ് വാങ്ങി 31 വർഷമായി, കണ്ടോ അതിന് ഇത്രയും അസൂയുണ്ടോ, ആരും വേണ്ടുന്നില്ല. 31 വർഷമായി ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി വാങ്ങിയിട്ടത്, സ്വദൈവം ദൈവം അങ്ങനെയാണ് എന്നെ പുലർത്തുന്നത്. സോ എൻ്റെ ദൈവം നിങ്ങളുടെയും ദൈവമാണ്. പക്ഷെ അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ മീറ്റിംഗ് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. രാത്രി ഒരു കൂട്ടം ആത്മാക്കളെ സ്പർശിക്കപ്പെടും, ജനം രക്ഷിക്കപ്പെടും, ആഴമായ സ്പർശനം ദൈവകൃപയാൽ കർത്താവായിരിക്കും. കുറേ നേരമായി നമ്മൾ ഇരിക്കുകയായിരുന്നു, നേരുന്നേറ്റ് നിൽക്കോ. മുന്നേ എഫ് മേജർ ആരെങ്കിലും ഒരാൾ തന്നെ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. രണ്ട് ബുക്ക് സ്റ്റാൻഡ് മാറ്റുവാൻ എനിക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് നിൽക്കാം. താങ്ക് യു ലോർഡ്. എഴുന്നേറ്റ് നിന്നാട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി കണ്ണുകളെ അടച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ ഉയർത്തി കണ്ണുകൾ അടച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. വി പ്രൈസ് യുവർ ഹോളി നെയിം. നിൻ മഹാകൃപയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. രണ്ട്
കരങ്ങളും ഉയർത്തിയാലുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട് സ്തോത്രം പറയേണ്ടവർ സ്തോത്രം പറയുന്നു, അന്യഭാഷ പറയേണ്ടവർ അന്യഭാഷ പറഞ്ഞ് കമാൻ ശബ്ദം ഉയർത്തി. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം, അവണ്ണം ദൈവത്തെ സ്തുതിച്ച്. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം, അവണ്ണം ദൈവത്തെ സ്തുതിച്ചാട്. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം, ആ രീതിയിൽ ദൈവത്തെ സ്തുതിച്ചാട്. കമാൻ ശക്തിയോടെ Thank you. Come on, karangala uyarthi. Chuttupadu nilkunnavar ningalude shabdam kelkatte. Come on, kannukal adachu rendu karangala uyarthi. Stuthi maarathi ee groundil uyirattu. Endo valathu daivam ningalkkayi cheyvan pogunu. Swarga kavadangal ningalkkayi thurakkuvan pogunu. Store houses. ദൈവത്തിന്റെ ഭണ്ഡാര ശാലകൾ നിങ്ങൾക്കായി തുറക്കുന്നു. അത്തരങ്ങളെ തുറന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ കരുണവാനായ ദൈവമേ, സ്വർഗസഹതാവി, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദാസന്മാർ അങ്ങനെ കയ്യിലേക്ക് നോക്കുന്നു, ദാസിമാര് കയ്യിലേക്ക് നോക്കുന്നു, പക്ഷേ ഞങ്ങൾ മക്കളായതുകൊണ്ട് അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു, അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. അങ്ങയിലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയില്ലല്ലോ. ഇന്ന് രാത്രിയിലും അങ്ങയുടെ കൃപയുടെ കടാക്ഷം ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിധത്തിലുള്ള ശുശ്രൂഷയ്ക്ക് ഇടർച്ചയായി വ്യാപരിക്കുന്ന ഇരട്ടിന്റെ വ്യാപാരങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു ജയമെടുക്കുന്നു. ശത്രുവിന്റെ സകല ക്രിയകളെ യേശുവിന്റെ നാമത്തിൽ ഫലിച്ചു മാറ്റി ജയമെടുക്കുന്നു. വചനത്തിൽ വാതിൽ അവിടെ നിന്ന് തുറക്കും, അവിടെ ഞങ്ങളോട് സംസാരിക്കും, അവിടെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തും. ദൈവകൃപ വെളിപ്പെടുന്ന രാത്രിയാക്കും യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. നാം നിൽക്കുമ്പോൾ തന്നെ രണ്ട് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒന്നാമതായി ഒന്ന് കുരുതിയിലേഖനം 10:11 നാം വായിക്കുന്നതോടൊപ്പം തന്നെ 2 ശമൂവേലിന്റെ പുസ്തകം 9:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 9:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതിന് മുൻപ് ഒന്ന് കുരുതിയ ലേഖനം 10:11 ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധ്യുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു. 3 ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ 3 ഉദാഹരണങ്ങളാണ് നാം കേൾക്കുന്നത്. നിരാത്രി എന്തോ ഉദാഹരണമാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 9:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യം നമുക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? ബൈബിളിൽ ശബ്ദമുയർത്തി വായിക്കാമോ? 2 ശമൂവേലിന്റെ പുസ്തകം 9:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിന് ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗ്രഹത്തിൽ സീമ എന്നു പേരുള്ള ഒരു വൃത്തിയൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വരുത്തി രാജാവ് അവനോട് നീ സീമയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് രണ്ടു കാലം ഉടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീമ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബാനിൽ അമ്മിയലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീമ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവാളയച്ച് ലോദേബാനിൽ അമ്മിയേലിന്റെ മകനായ മാഖീരന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെബിബോശേത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് ദാവീദ് മെബിബോശേത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലവൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളയണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട് ചത്ത നായപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. സാധാരണ കൺവെൻഷൻ യോഗങ്ങൾക്ക് ഇതുപോലെയുള്ളതായ സുവിശേഷ യോഗങ്ങൾക്ക്
പ്രസംഗിക്കാത്ത ഒരു പ്രത്യേക വേദഭാഗമാണ് ഇത്. പക്ഷെ ഇന്ന് രാത്രി വളരെ കൃത്യമായി, വളരെ ഗംഭീരമായി കർത്താവ് നമ്മോട് ഇടപെടുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെയായിരുന്നാണ്. നമ്മുടെ ഈ ദൂതിൻ്റെ തലക്കെട്ടിതാണ്, ഒരു ഉദാഹരണം എന്നാണല്ലോ ഞാൻ പറഞ്ഞത്, കൃപയുടെ ഉദാഹരണം. ശബ്ദമുയർത്തി പറഞ്ഞ എന്തോ ഉദാഹരണം, കൃപയുടെ ഉദാഹരണം. ദയവായിരുന്നാണ്. ഇന്നലെ രാത്രി മാന്യതയുടെ ഉദാഹരണം നമുക്ക് കിട്ടും, നാളെ നമ്മൾ ഉയർച്ചയുടെ ഉദാഹരണം കേൾക്കും. ഒരു വിദേശ യാത്രയുടെ വാതിക്കലാണ് നാളെ ഞാനായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അല്പം താമസിച്ച് ആയിരിക്കും നമ്മൾ മീറ്റിംഗ് നിർത്തുന്നത്. നാളെ വളരെ നേരത്തെ നിങ്ങൾ താമസിച്ച് പോയാൽ മതി. നല്ല കൊയറുണ്ട്, പാട്ടൊക്കെ പാടി ആഘോഷിച്ച് നിങ്ങൾ പതുക്കെ പോയാൽ മതി. ഞാൻ അല്പം നേരത്തെ പോകും. അപ്പം നേരത്തെ വരണം എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു. മാന്യതയുടെ ഉദാഹരണം ഇന്നലെ കേട്ടു, നാളെ ഉയർച്ചയുടെ ഉദാഹരണം കേൾക്കും, ഇന്ന് കൃപയുടെ ഉദാഹരണം. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവകൃപ. കേട്ടില്ല ഒരിക്കൽ കൂടെ പറഞ്ഞേ, അടുത്തിരിക്കുന്നവരൊക്കെ കേൾക്കട്ടെ നല്ല ശക്തിയോടെ പറഞ്ഞേ. എന്താണ്? ധാരാളം പാട്ടിലും പ്രസംഗത്തിലും ദൂതിലും ഒക്കെ നാം കേൾക്കുന്ന ഒരു വാക്കാണ് ദൈവത്തിൻ്റെ കൃപ. What do you mean by grace of God? എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്നെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. ലക്ഷക്കണക്കിന് ആൾക്കാർ നോഹയുടെ കാലത്ത് വെള്ളത്തിൽ മുങ്ങി നശിച്ചു. പക്ഷേ നോഹയും കുടുംബത്തെ 8 പേരെ ദൈവം രക്ഷിച്ചു. ആ പെട്ടകത്തിൽ കയറാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപ. ഞാനത് ആവർത്തിക്കും. മക്കളില്ലാത്ത, മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു അബ്രാമിനെയും ഒരു സാറായിയും ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ സന്താനത്തെ നൽകിയത് ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാ വയലുകളും ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഇസഹാക്കിൻ്റെ വയലിൽ മാത്രം കൊയ്ത്ത് നൽകിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ഉപായിയായി മറ്റുള്ളവരെ പാരവച്ച് ചതിച്ച് നടന്നവനെ ഇസ്രായേലാക്കി ദൈവത്തിൻ്റെ ഗോവേണിയിലൂടെ കയറ്റി നടത്തി ഇന്നും ഇസ്രായേൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. സഹോദരവർഗത്തിനില്ലാത്തതായ സ്വപ്നത്തെ യോസഫിന് കൊടുത്തെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. വിക്കൻ മിസ്രയേമിനെ മാത്രമല്ല രാജ്യങ്ങൾക്ക് പ്രവാചകനായി തീർന്നെങ്കിൽ മോശ പറയും ദൈവത്തിൻ്റെ കൃപയാണ്. അത്തരത്തിലൂടെ ഉതിർന്നു വന്നതായ ശബ്ദത്തിൽ യെരിഹോമതിൽ ആർക്കും പിന്നത്തേതിൽ കെട്ടിപ്പൊക്കുവാൻ കഴിയാതെ അത് തകർന്നു വീണെങ്കിൽ യോശുവ പറയും ദൈവത്തിൻ്റെ കൃപയാണ്. 3.5 മിനിറ്റ് പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് തീ വീണെങ്കിൽ എലിയാ പറയും ദൈവത്തിൻ്റെ കൃപയാണ്. പ്രവാചക ശിഷ്യന്മാർ യെരിഹോവിലും ബഥേലിനുമുണ്ട്, പക്ഷെ വേറെ ആർക്കും ഇല്ലാത്തതായ ഒരു പുതപ്പിനാൽ ചുറ്റപ്പെട്ട എലീശ പറയും ദൈവത്തിൻ്റെ കൃപയാലാണ് ഇത് എൻ്റെ മേൽ വന്നത്. സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടന്നവൻ പ്രധാനമന്ത്രിയായെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു പരാൽ മത്സ്യം പോലും പിടിക്കാൻ കഴിയാതിരുന്നവൻ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ പിടിച്ചെടുത്തെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. യെസ്, ഹല്ലേലൂയ. സ്തോത്രം. ഉള്ള സഭകളെ മുടിക്കും, ദൈവദാസന്മാരെ കൊല്ലും എന്ന് പറഞ്ഞ് നടന്ന തീവ്രവാദിയെ സ്തോത്രം. 22 സഭകളെ സ്ഥാപിക്കാനും 13 ലേഖനങ്ങൾ എഴുതാനും വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ ദൈവം നിറച്ചുവെങ്കിൽ പൗലൂസ് പറയും ദൈവത്തിൻ്റെ കൃപയാണ്. പത്മോസിൽ കയറി ഒറ്റ എണ്ണം പോലും ജീവനോടെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അവൻ ജീവനോടെ പുറത്തു വന്നിട്ടിൽ വന്നു എന്ന് മാത്രമല്ല, ബൈബിളിലെ ഏറ്റവും മഹത്വം നിറഞ്ഞ വെളിപ്പാട് പുസ്തകം എഴുതിയെങ്കിൽ 93 വയസ്സ് പ്രായത്തിലും യോഹന്നാന് പറവാൻ തക്കണം കഴിയും ദൈവത്തിൻ്റെ കൃപയാണ്. നിരാത്രി സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി, മൂക്കിൽ പഞ്ഞ് ഇടിച്ചു കയറ്റാതെ, ശവപ്പട്ടിയിൽ 6 അടി മണ്ണിൽ ആഴത്തിൽ ഇരിക്കാതെ, ജീവനുള്ള ദേശത്തിൽ നീ ഇരിക്കുന്നത് എടുത്ത ഡബിൾ ഡോസ് വാക്സിനേഷൻ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാല. കുടിച്ച വെള്ളവും കഴിച്ച ആഹാരവും കൊണ്ടല്ല ജീവനോടെയായിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ് ആയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ അവനെ മഹത്വം കൊടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്നെക്കാൾ കഴിച്ചവരുണ്ട്, നിന്നെക്കാൾ കഴിവുള്ളവരുണ്ടായിരുന്നു, നിന്നെക്കാൾ ഉന്നതമായി ഏതൊക്കെയോ തലങ്ങളിൽ എന്തൊക്കെയോ നേടിയവരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം പട്ടുപോയ സ്ഥാനത്ത് നമുക്ക് പറവാൻ കഴിയും, ഞാൻ നിന്നതല്ല, ദൈവമെന്നെ നിർത്തിയതാണ്; ഞാൻ വന്നതല്ല, ദൈവമെന്നെ കൊണ്ടുവന്നതാണ്; ഞാൻ ആയതല്ല, ദൈവമെന്നെ ആക്കിയതാണ്; ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാല.
പഴയ നിയമത്തിലും ദൈവത്തിന് കൃപയുണ്ട്. ഇന്ന് ഈ ഡിസ്പെൻസേഷൻ, ഈ പ്രത്യേക യുഗത്തിന്റെ പേര് തന്നെ സഭായുഗമാണ്. എൻ്റെ മറ്റൊരു പേര് കൃപായുഗമാണ്. കൃപായുഗമാണ്. പഴയ നിയമത്തിലും കൃപയുണ്ടായിരുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചിരുന്നു. സ്തോത്രം. മറിയയ്ക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചിരുന്നു. പഴയ നിയമത്തിൽ ഓരോ തലമുറകളിൽ ഇടക്കിടയ്ക്ക് ചിലർക്ക് മാത്രം ദൈവം കൃപ നൽകിയിരുന്നു എങ്കിൽ, ഈ കൃപായുഗത്തിൽ ഞാൻ പറയട്ടെ, ചിലർക്ക് മാത്രമല്ല, ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്ന സകലർക്കും ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാൻ കഴിയും. കാരണം തീത്തോസ് 2:11 അങ്ങനെ പറയുന്നു, രക്ഷാകരമായ കൃപ സകലർക്കും ഉദിച്ചിരിക്കുന്നുവല്ലോ. നിരാത്രി സ്തോത്രം. ഒരാള് പോലും കൃപയില്ലാതെ കടന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഒരുങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അർഹതയില്ലാത്ത സ്ഥാനത്ത്, ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, അർഹതയില്ലാത്ത സ്ഥാനത്ത് സ്തോത്രം വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിങ്ങളെ സ്പർശിപ്പാൻ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്തോ നമ്മൾ ചെയ്യുന്നത് കൊണ്ടല്ല ദൈവകൃപ കടന്നു വരുന്നത്, പകരം സ്തോത്രം, അതെ, ദൈവം കൃപയുടെ ദൈവമായത് കൊണ്ടാണ് ദൈവം നമ്മുടെ മേൽ കടന്നു വരുന്നത്. ആർക്കും പറവാൻ കഴിയത്തില്ല, ഞാൻ ആഭരണം മാറ്റിയത് കൊണ്ട്, വെള്ളവസ്ത്രം ഇട്ടത് കൊണ്ട്, മീശ എടുത്തത് കൊണ്ട്, ഏതോ ഗ്രൂപ്പിൽ ഞാൻ ചേർന്നത് കൊണ്ട് ദൈവം എനിക്ക് കൃപ തന്നി. നോ, നിന്റെ പ്രകടനം കൊണ്ടല്ല ദൈവം കൃപയാൽ നിറയ്ക്കുന്നത്, പകരം ദൈവം കൃപാനിധിയായത് കൊണ്ട്, നിന്റെ പെർഫോമൻസ്, നിന്റെ പ്രകടനം കൊണ്ടല്ല ദൈവം കൃപയാൽ നിറയ്ക്കുന്നത്. ഓ ഹല്ലേലൂയ, ദൈവം കൃപയുടെ ദൈവമായതുകൊണ്ട് അവൻ നമ്മെ കൃപയാൽ നിറച്ചിരിക്കുന്നു. കൃപയാലാണ് ദൈവമൊക്കെ ആയതെന്ന് Ephesians 2:8 പറയുന്നു. നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന് കൃപയാലാണ്. വെള്ളടയ്ക്ക് അപ്പുറത്തുള്ള കുരിശുമല കയറിയത് കൊണ്ടല്ല, കൊന്ത തള്ളിയത് കൊണ്ടല്ല, മെഴുകുതിരി കത്തിച്ചത് കൊണ്ടല്ല, കതിരാവടി പൊട്ടിച്ചത് കൊണ്ടല്ല, നേർച്ച കൊണ്ടല്ല, കാഴ്ച കൊണ്ടല്ല, സ്നാന ജലത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടല്ല, ഏതോ പെന്തിക്കോസ് പള്ളിയിൽ കയറിയത് കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. ഒരു പാതിരിക്കും ഒരു പാസ്റ്ററിനും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഒരു ബിഷപ്പിനും ഒരു അച്ഛനും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. അമ്മ മറിയ നിനക്ക് വേണ്ടി മരിച്ചില്ല. വിശുദ്ധൻ നിനക്ക് വേണ്ടി മരിച്ചില്ല. ഒരു പ്രസ്ഥാനവും സംഘടനയും നിനക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് കൃപയാൽ ദൈവകൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടെങ്കിൽ അന്യന്റെ മുൻപിൽ കൈനീട്ടി കടം മേടിച്ച് തൊലഞ്ഞ് സ്തോത്രം ഒഴിഞ്ഞവനായി തകർന്നവനായി കിടക്കുന്നതല്ല കൃപയുടെ ജീവിതം. അവന്റെ ദാരിദ്ര്യത്താൽ സ്തോത്രം നാം സമരനാക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നതായ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. 2 Corinthians 9:8 ഞാൻ പറഞ്ഞത്, യേശു കർത്താവ് സമ്പന്നനായ ദൈവം, പക്ഷെ അവൻ ദരിദ്രനായത് ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ദാരിദ്ര്യങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെടേണ്ടി വേണ്ടിയാ. ഹാലലൂയ, യേശുവിൻ്റെ നാമത്തിൽ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പൊട്ടക്കിണറുകൾ പോലെ വരുമാനമില്ലാതെ കിടക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ ദൈവകൃപയാൽ നിറഞ്ഞ ജലാശയങ്ങൾ പോലെ ഉറവകൾ തുറക്കപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിന് വേണ്ടി ഓടിയവർ, അധ്വാനിച്ചവർ, ചെലവിട്ടവർ ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവൻ്റെ കൃപയാലാണ് നാം ഭൗതികമായി ആത്മീയമായിട്ടൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. നമുക്ക് അടിക്കുന്ന മരുന്ന് കൊണ്ടല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവത്തിനടുത്തോളം ആരോഗ്യം നമുക്ക് നൽകുന്നത്. കാരണം 2 Corinthians 12:9 പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപ തന്ന ദൈവം തന്നെ ബലപ്പെടുത്തുകയാണ്. നിരാത്രി കാലുകൾക്ക് ബലഹീനതയുണ്ടെങ്കിൽ, കൈക്ക് ബലഹീനതയുണ്ടെങ്കിൽ, ഏതെങ്കിലും ശരീരഭാഗങ്ങൾ ബലഹീന രോഗങ്ങൾ വളർന്നു പൊങ്ങിയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ തീങ്കൽ മെഴുകുരുക്കുന്നത് പോലെ, ഞാൻ ആവർത്തിക്കുന്നു, തീങ്കൽ മെഴുകുരുക്കുന്നത് പോലെ ആ രോഗക്കെട്ടുകളെ കർത്താവ് ഇന്ന് രാത്രി അഴിച്ചു കളഞ്ഞ് ആ ബലഹീനതകളെ ഉരുക്കി മാറ്റി കൃപയാൽ അവൻ നിന്നെ ബലപ്പെടുത്തുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ശക്തിയോട് നിവേദനത്തെ ദൈവത്തെ സ്തുതിച്ചാട്. കൃപ നിന്നെ രക്ഷിക്കുന്നു, കൃപ നിനക്കായി കരുതുന്നു, കൃപ നിന്നെ ബലപ്പെടുത്തുന്നു. 1 Corinthians 15:10 വായിക്കുമ്പോൾ പൗലോസേ, യേശു കർത്താവിനോട് കൂടെ നടന്ന 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നു. കടലിലെ മുകളിൽ യേശു നടന്നപ്പോൾ അവർ പടകിലുണ്ടായിരുന്നു. ലാസറിനെ വിളിച്ച് പുറത്തിറക്കിയപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പൗലോസ് അവിടെ അങ്ങ് നീ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ അവരുടെ കൂടെ യേശുവിനോട് കൂടെ നീ ഇല്ലെങ്കിലും പൗലോസേ, ഇത്രയും നീ അധ്വാനിച്ചു, ഇത്രയും ലേഖനം എഴുതി, ഇത്രയും യാത്ര ചെയ്തു, പൗലോസേ ഇതെങ്ങനെയാ കഴിഞ്ഞത്?
അവർക്ക് കഴിയാത്തത്, പൗലൂസിന് ഐ മീൻ പത്രോസിന് കഴിയാത്തത്, യാക്കോബിന് കഴിയാത്തത്, യോഹന്നാന് കഴിയാത്തത് നിനക്ക് കഴിഞ്ഞല്ലോ. ഇതെങ്ങനെയാ കഴിഞ്ഞത്? ഒരു കൂട്ടം അപ്പോസ്തലന്മാർ ചെയ്തു എന്ന് തോന്നുന്ന കാര്യം നീ ഒറ്റയ്ക്ക് ചെയ്തല്ലോ. ഞാൻ ഒരിക്കൽ കൂടെ ആ ദൂത ആവർത്തിക്കട്ടെ, ഒരു കൂട്ടം അപ്പോസ്തലന്മാർ ചെയ്തു എന്ന് തോന്നുന്നത് ദൈവം നിന്നിലൂടെ ഒറ്റയ്ക്ക് ചെയ്തല്ലോ. ഇതെങ്ങനെയാടാ സാധിച്ചത് എന്ന് പറയുമ്പോൾ പൗലൂസ് പറയുന്നു, ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയത്രെ അധ്വാനിച്ചത്. ഏറ്റെടുക്കണം സഹോദരന്മാർ, പാസ്റ്റർമാർ ഏറ്റെടുക്കണം. ഞാൻ അതിശയിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഈ തലമുറയിൽ ദൈവകൃപയാൽ ഒരു കൂട്ടം വ്യക്തികൾ ചെയ്തത് നിന്നിലൂടെ ദൈവം കൃപയാൽ ഒറ്റയ്ക്ക് നിന്നിലൂടെ ദൈവകൃപയാൽ നിന്നിലൂടെ ദൈവം പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. നീ ആരെ നീ ഇതുവരെ കണ്ടിട്ടില്ല. നിനക്ക് പോലും സർപ്രൈസ് ആകുന്ന ക്രമത്തിൽ, നീ പോലും മൂക്കത്ത് വെള്ളം വെച്ച് അതിശയിക്കാത്ത ക്രമത്തിൽ, ഈ ഉണർവിന്റെ കാലത്ത് സൈന്യം കൊണ്ടും ശക്തി കൊണ്ടും നടക്കാത്ത ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കൃപയാൽ ദൈവം നിന്നിലൂടെ പുറത്തെടുക്കുവാൻ പോകുന്നു. എബിലിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കഴിവാണ് ദൈവത്തിന്റെ കൃപ. ദൈവകൃപയുണ്ടോ? നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഒരപവാദത്തിന്, ഒരു കൂടോത്രത്തിന്, ഒരു ഗൂഢാലോചനയ്ക്ക് ആർക്കും നിങ്ങളെ തടയുവാൻ കഴിയത്തില്ല. കാരണം സ്വരുബാബയിൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസന് നിയോഗവും പ്രാപിച്ച് അവനതാ യെരുശലേമിലെ ദേവാലയം പണിവാൻ വേണ്ടി വരുമ്പോൾ വലിയൊരു മഹാപർവ്വതം തൻ്റെ മുൻപിൽ വളർന്നു നിന്നതായി സഖരിയ 4 പറയുന്നു. തൻ്റെ മുൻപിലുള്ളതായ പർവ്വതത്തെ അവൻ അളന്നില്ല, തൂക്കിയില്ല, പകരം അവനെ ഇങ്ങനെ വെല്ലുവിളിച്ചു, ഹേ മഹാപർവ്വതമേ, ഹേ മഹാപർവ്വതമേ, നീ ആള് മാറിയാ കളിക്കുന്നത്. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. ഹേ മഹാപർവ്വതമേ, നീ അഡ്രസ്സ് മാറിയാ കളിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചിലരുണ്ട്. ലോക്കൽ ഗുണ്ടകളല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങേതിലെ ഏമാമാരല്ല. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ കൃപയുള്ളവനാ, എന്നെ ബാക്കപ്പ് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. ഹേ മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമി ആയുത്തീര. സെരുബാബേൽ മുന്നിലേക്ക് കടന്നുപോയി. സഹോദരങ്ങളെ, കൃപയുണ്ടോ? നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. പല വൈതരണികൾ, പല വെല്ലുവിളികൾ നിന്റെ മേൽ വരുമ്പോ സ്തോത്രം പലരും പറയാറുണ്ട്, വാ അവൻ തീർന്ന്. എന്ത്? നോ, സ്തോത്രം, നീ തീർന്നു എന്ന് പറയുന്നവരുടെ നടുവിൽ പുതിയൊരു തുടക്കമാക്കി. ഓ കമാൻ, നീ അവസാനിച്ചെന്ന് പറയുന്നവരുടെ നടുവിൽ അടുത്തൊരു അധ്യായമായി. ദൈവകൃപയാൽ കർത്താവ് നിന്നെ നടത്തുവാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ പ്രവചന ആത്മാവിൽ പ്രഖ്യാപിക്കട്ടെ, യു ആർ അൺസ്റ്റോപ്പബിൾ. നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല, ഒന്നിനും കഴിയത്തില്ല. കൃപയാൽ ദൈവം നിന്നെ രക്ഷിക്കുന്നു, കൃപയാൽ കരുതുന്നു, കൃപയാൽ ബലപ്പെടുത്തുന്നു, കൃപയാൽ ദൈവത്തിന്റെ കഴിവിനെ ദൈവം നിന്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ആർക്കും തടയുവാൻ കഴിയാതെ, തകർക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നു. നേരത്തെ വന്നിട്ട് പോയി MLA പറയുമായിരിക്കും, സഖാക്കളെ മുന്നോട്ട്, സോറി സാറേ. സ്തോത്രം, സഖാക്കൾ പലപ്പോഴും പിന്നോട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സഭ, കൃപയുള്ള സഭ മുന്നോട്ട് പോകുന്നതേ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച്. കൃപയുടെ ഒരു ഉദാഹരണമായി നിങ്ങളുടെ ജീവിതം മാറുവാൻ പോകുകയാണ്. ദൈവകൃപയുടെ ഒരു എക്സാമ്പിളായി, ഒരു ഉദാഹരണമായി ദൈവം നിങ്ങളുടെ ജീവിതത്തെ, ഓരോരുത്തരുടെ ജീവിതത്തെ, ഓരോ കുടുംബങ്ങളെ ദൈവം മാറ്റുവാൻ പോകുകയാണ്. മാന്യതയുടെ ഉദാഹരണം മാത്രമല്ല, കൃപയുടെ ഉദാഹരണം. നാം വായിച്ചതായ വേദഭാഗത്തിൽ ദൈവത്തിന്റെ കൃപ അനുഭവിച്ച ഒരു മനുഷ്യൻ കൃപ വേറൊരാളിനോട് കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. ക്ഷമ ലഭിച്ചവൻ മറ്റുള്ളവരോട് ക്ഷമ കാണിക്കട്ടെ. ദൈവത്തിൽ നിന്ന് സ്നേഹം അനുഭവിച്ചവർ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ ജാതി ഏതാണെങ്കിലും, അത് ഏത് സംഘടനയിൽപ്പെട്ടവനാണെങ്കിലും, സ്തോത്രം, ഇദ്ദേഹത്തെ കാണുമ്പോൾ മറ്റേ തലവെട്ടി പക്ഷിയെ പോലെ തലവെട്ടി നടക്കാതെ സ്നേഹം ലഭിച്ചെങ്കിൽ സ്നേഹം കാണിക്കുക, കരുതൽ ലഭിച്ചവർ കരുതൽ കാണിക്കുക, ക്ഷമ ലഭിച്ചവർ ക്ഷമ കാണിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ കൃപ ലഭിച്ചെങ്കിൽ കൃപ കാണിക്കുക. ദാവീദ് സംബന്ധിച്ച്, ദാവീദ് രാജാവ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതായ മനുഷ്യൻ. ദാവീദ് ഒരു ഇടയച്ചെറുക്കനായിരുന്നു. അവൻ ആരാധിക്കുന്നവനാണ്, അവന് സ്തുതിക്കുന്നവനാണ്, അവൻ യോദ്ധാവാണ്, അവന് സർവ സൈന്യാധിപനാണ്, അവൻ രാജാവാണ്, അവൻ നല്ലൊരു നേതാവാണ്, അവൻ സമാഗമന കൂട അല്ലെങ്കിൽ ദാവീദിന്റെ കൂടാരത്തെ പണിയുന്നവനാണ്, ബിൽഡറാണ്, പണിയുന്നവനാണ്. യേ സ്തോത്രം, അവൻ പുരോഹിതന്റെ ശുശ്രൂഷയും പ്രവാചകന്റെ ശുശ്രൂഷയും രാജാവിന്റെ ശുശ്രൂഷയും ഒരുപോലെ ചെയ്തവനാണ്.
ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു, ഒരു സിംഗിൾ ടൈറ്റിൽ അല്ല, ഒരു സിംഗിൾ അതെ ഒരു പ്രത്യേക തലക്കെട്ടിൽ അവനെ ഒതുക്കാൻ കഴിയത്തില്ല. ഞാൻ ആരോടാ പറയുന്നത്? നിങ്ങൾ ആരെയോടെയോ ജീവിതം, നിങ്ങൾ ആരുടെയോ ശുശ്രൂഷ ഒരു ഒറ്റയ്ക്കുള്ളതായി ഒരു സിംഗിൾ തലക്കെട്ടിൽ ഒതുങ്ങുവാൻ കഴിയത്തില്ല. ഓ, പല നിറത്തിൽ മഴവില്ലിന് പല നിറമുള്ളതുപോലെ ദൈവകൃപയാൽ പല നിലവാരങ്ങൾ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുക. നിങ്ങൾ ഗാനങ്ങൾ എഴുതുന്നവരായിരിക്കാം, ഗാനങ്ങൾ കമ്പോസ് ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾ പ്രവചിക്കുന്നവരായിരിക്കാം, നിങ്ങൾ പഠിപ്പിക്കുന്നവരായിരിക്കാം, വചനം പഠിപ്പിക്കുന്നവരായിരിക്കാം, നിങ്ങൾ വചനം പ്രസംഗിക്കുന്നവരായിരിക്കാം. സോ എന്നതുപോലെ ദാവീദ് ഒരു സിംഗിൾ കളറിൽ, ഒരു ഒറ്റ നിറത്തിൽ മാത്രമല്ല പല തരത്തിൽ തന്നെ ഉയർത്തപ്പെടുകയുണ്ടായി. എന്നാൽ ദാവീദ് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഉയർത്തപ്പെട്ടത്? ദാവീദ് പറയും, സ്തോത്രം, എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം നല്ലതല്ല. നിങ്ങൾ ഈ ഗ്രൗണ്ടിലിരിക്കുന്ന അനേകർ പറയും, ആ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം, മീനിങ് എൻ്റെ ശൈശവം, എൻ്റെ തുടക്കം നല്ലതല്ല. നല്ല അപ്പനല്ല, മദ്യപിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന അപ്പൻ, ചീത്ത വിളിക്കുന്ന അപ്പൻ, ശപിക്കുന്ന അമ്മ, പ്രാകുന്ന അമ്മ, എൻ്റെ വീട് നല്ലതല്ല. എൻ്റെ അപ്പൻ ഡൊണാൾഡ് ട്രംപും എൻ്റെ അമ്മ വിക്ടോറിയ രാജ്ഞിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നശിച്ച വീട്ടിൽ ഞാനിതാ ജനിച്ചു വളർത്തപ്പെട്ടിരിക്കുന്നു. എൻ്റെ തുടക്കം ഒത്തിരി മോശമാണ്, എൻ്റെ ശൈശവം ഒത്തിരി മോശമാണ്. എന്നാൽ മനസ്സിലാക്കുക, സ്തോത്രം, നിന്റെ ആരംഭം എത്ര മോശമാണെങ്കിലും, നിന്റെ ആരംഭം എത്ര മോശമാണെങ്കിലും, ആരംഭിണ്ടെന്നില്ല ഒരിക്കൽ കൂടെ പറയാം, നിന്റെ ആരംഭം എത്ര മോശമാണെങ്കിലും ആരംഭത്തെക്കാൾ അവസാനത്തെ നല്ലതാക്കി തീർപ്പാൻ ദൈവത്തിന് കഴിയും. ദാവീദ് രാജാവിന്റെ ആരംഭം വെറും മോശമായിരുന്നു. 27 സങ്കീർത്തന 10 വാക്യത്തിൽ താൻ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. 51 സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എത്ര പേർ ആ വാക്യം വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ടുള്ള യെസ്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതിൻ്റെ അർത്ഥം ഇതാണ്, ഇശായി എന്ന തൻ്റെ പിതാവ്, ഇശായി എന്ന പിതാവ്, സ്തോത്രം, തനിക്കുള്ളതായ അവിഹിത ബന്ധത്തിലാണ്, ഇശായിയുടെ അവിഹിത ബന്ധത്തിലാണ് ദാവീദ് ജനിച്ചത്. വേദപുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലും സ്തോത്രം ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. ഇശായിയുടെ അവിഹിത ബന്ധത്തിലാണ് ദാവീദ് ജനിച്ചത്. ഇശായി വന്ന് സ്തോത്രം യഹൂദനാണ്, ഇസ്രായേൽ ദേശക്കാരനാണ്, ഇന്നത്തെ ഇസ്രായേൽ ദേശക്കാരനാണ്. പക്ഷേ ദാവീദിന്റെ അമ്മ ഏഷ്യക്കാരിയല്ല, ഇസ്രായേൽ ദേശക്കാരിയല്ല, അവൾ യൂറോപ്പിനോട് ചേർന്നതായ ഒരു പ്രത്യേക പ്രദേശത്തുള്ളതായ ഒരു സ്ത്രീയായിരുന്നു. അവളുടെ തലമുടി ബ്ലോണ്ട് ഹെയർ, സ്വർണ്ണ നിറത്തിലുള്ള മുടിയായിരുന്നു. അവിടെ തൊലി നിറം ഏഷ്യൻ നിറമല്ല, കുറച്ചുകൂടെ, സ്തോത്രം, വെള്ള നിറത്തിൽ കുറച്ചുകൂടെ വെളുത്ത ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് ജനിച്ചപ്പോൾ നിങ്ങൾക്ക് ദാവീദിനെ കാണുവാൻ തക്കണം കഴിയുന്നത്, അവൻ പവിഴ നിറമുള്ളവൻ, മീനിങ് സ്തോത്രം, അവൻ തൻ്റെ അപ്പൻ്റെ നിറത്തിലല്ല, അമ്മയുടെ ചെമ്പൻ തലമുടിയിലും അമ്മയുടെ നിറത്തിലും വ്യത്യസ്തനായിരുന്നു ദാവീദ്. അവൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാവരും, സ്തോത്രം, ഏഷ്യക്കാരെ പോലെ, ഇസ്രായേൽ ദേശക്കാരെ പോലെ, ഏകദേശം നമ്മളെപ്പോലെ ഉള്ളവരായിരിക്കുമ്പോൾ, യവൻ യൂറോപ്യനുമല്ല ഏഷ്യക്കാരനുമല്ല എന്നതുപോലെ വ്യത്യസ്തമായ തൊലി നിറത്തിലാണ് യവനായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ അവൻ ഒറ്റപ്പെട്ടു. മറ്റുള്ളവർ അവനെ ദേഷിച്ചു, മറ്റുള്ളവർക്ക് അവനെ ഇഷ്ടമില്ലാതെയായി. നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ നടുവിൽ പലരും നിങ്ങളെ ദേഷിക്കുന്നത് നിങ്ങൾ അവരെ പോലെ അല്ല. ഓ പോയി, നിങ്ങൾ അവരെ പോലെ ആയിരുന്നെങ്കിൽ അവർ നിങ്ങളെ ദേഷിക്കത്തില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ അവരെ പോലെ അല്ല. ഈ കാക്ക കൂടുണ്ടാക്കി, കാക്കയുടെ കൂട് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കാക്കയുടെ കൂട് പിന്നല്ല, ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല കേട്ടോ, കാക്കയ്ക്ക് കൂടുണ്ട്. പക്ഷെ ഈ കുയിലുണ്ടല്ലോ, കുയില് കൂട് കിട്ടത്തില്ല, കുയില് കൂട് കിട്ടത്തില്ല. കുയില് മുട്ടയിടുന്നത് കാക്കയുടെ കൂട്ടിലാണ്, കുയില് കൂട്ട മുട്ടയിടുന്നത് കാക്കയുടെ കൂട്ടിലാണ്. നമുക്കറിയാം, സ്തോത്രം, കാക്ക കാണുന്ന എല്ലാ മുട്ടയ്ക്കും അടയിരിക്കും. ഈ കാണുന്ന എല്ലാവരും എന്റെ വിശ്വാസി എന്ന് ചില പാസ്റ്റർമാർ പറയുന്ന പോലെ, ഓ കമാൻ, അതിനെന്തോ സ്തോത്രം കുറഞ്ഞത്, സ്തോത്രം. അതെ, ഈ കാക്ക, ഇത് കാക്കമുട്ടയാണോ കുയിൽ മുട്ടയാണോ എന്ന് അറിയാതെ കാണുന്ന എല്ലാറ്റിനും അങ്ങ് അടയിരിക്കും. അടയിരുന്ന ആ മുട്ട പൊട്ടി കാക്കക്കുഞ്ഞും പുറത്തു വരും, കുയിൽക്കുട്ടിയും പുറത്തു വരും. കുയിൽക്കുട്ടിയും കാക്കക്കുട്ടിയും പുറത്തു വന്ന് ആ മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തു വന്ന് ഒരു 10 ദിവസം 15 ദിവസം ഒക്കെ കഴിയുമ്പോൾ കാക്കക്കുട്ടികളെല്ലാം കൂടെ എങ്ങനെ വിളിക്കും? നല്ല കൊയർ, നല്ല കൊയർ, സ്തോത്രം. കാക്കക്കുട്ടിയെല്ലാം കാ കാ എന്ന് തന്നെ വിളിക്കും. അപ്പൊ അങ്ങനെ എങ്കിൽ പറ മക്കളെ, എല്ലാവരും ശബ്ദവിധത്തിൽ പറ, കുയിൽക്കുട്ടി എങ്ങനെ വിളിക്കും? എന്തൊരു കൺവെൻഷൻ. അപ്പൊ കാക്കക്കുട്ടികളെല്ലാം കാ എന്ന് പറഞ്ഞ്, കുയിൽക്കുട്ടികളെല്ലാം കൂ എന്ന് പറയുമ്പോ
അമ്മ കുയിൽക്കുട്ടികളെ നോക്കി പറയും, അയ്യോ ഇത് നമ്മളെ വീട്ടിന് ചേർന്നതല്ല, നമ്മളെ കാക്ക വീടാണ്, ഇത് കാക്ക തറവാടാണ്, കാക്ക കുടുംബമാണ്. മക്കൾ പറ കാ കാ. അപ്പൊ കുയിൽക്കുട്ടിക്ക് അത് പറയാൻ അറിയത്തില്ല. കുയിൽക്കുട്ടി എല്ലാം കൂടെ പറയും കൂ കൂ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ കാക്കകളെല്ലാം കൂടെ ഈ കുയിൽക്കുട്ടിയെ ചപ്പാത്തിക്ക് മാവ് കുടയ്ക്കുന്നത് പോലെ അങ്ങ് കൈകാര്യം ചെയ്യും, വലിയ യുദ്ധം ആരംഭിക്കും. എക്സാക്ട്ലി കാക്കക്കുട്ടിക്ക്, കാക്കക്കൂട്ടിൽ ഒരിക്കലും കുയിൽക്കുട്ടിക്ക് വളരുവാൻ കഴിയാത്തതുപോലെ കനാൻ ദേശത്ത് ഉള്ളതായ ഇശായിയുടെ വീട്ടിൽ വ്യത്യസ്തമായ തലമുടിയിലും തൊലി നിറത്തിലും ഒരു ദാവീദ് സ്തോത്രം അതേ വ്യത്യസ്തമായി അവനെ കണ്ടപ്പോ അവനെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ആ വീട്ടിലേക്ക് മറ്റാൾക്കാർ ഇങ്ങനെ കയറി വരുമ്പോൾ, മറ്റാൾക്കാര് ആ വീട്ടിലേക്ക് അതിഥികളായി വരുമ്പോൾ, ഇശായിയുടെ മറ്റു മക്കളെക്കാൾ വ്യത്യസ്തനായി ഈ ഒരു ചെറുക്കിന് ഇരിക്കുകയാണ്. ഇശായിയുടെ മറ്റു മക്കളെ പോലെയല്ല ഇവൻ. അപ്പോ ആൾക്കാര് ദ്വയാർത്ഥം വെച്ചിട്ട് ഇപ്രകാരം പറയും, ഇശായിയെ ആ എവിടെയോ നിനക്ക് ചുറ്റിക്കളിയുണ്ട് അല്ലേ എന്ന് പറഞ്ഞപ്പോ ഈ ചെറുക്കൻ ഇശായിക്ക് ഒരു അപമാന ഭാരമായി തീർന്നു. അപമാന ഭാരമായപ്പോ ഇവനെങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണമല്ലോ. ഇവൻ വീട്ടിൽ വെച്ചിട്ടിരുന്ന വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഇവൻ നാണക്കേടാണ്, വീടിന് നാണക്കേട്, ഇശായിക്ക് നാണക്കേട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവനെ വീടിന് പുറത്താക്കി. അവൻ ആ വീടിന്റെ കാര്യമൊക്കെ നോക്കി, മാനേജറെ പോലെ വീടിന്റെ കാര്യമൊക്കെ നോക്കി നടന്നു. പക്ഷേ എന്നിട്ടും ഇശായിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇശായി വിചാരിച്ചു ഇവനെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് ആടിനെയും കൊടുത്ത് ഇവനെ കാട്ടിലേക്ക് വിട്ടു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആ വീട് അവനെ തള്ളി, അവൻ്റെ അപ്പൻ അവനെ തള്ളി, അവൻ്റെ അമ്മ അവനെ തള്ളി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരെങ്കിലും നിന്നെ തള്ളിയെങ്കിൽ ദൈവം നിന്നെ താങ്ങുന്നു. മനുഷ്യൻ റിജക്ട് ചെയ്യുമ്പോൾ ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നു. മറ്റുള്ളവരെ നിന്നെ തള്ളുമ്പോൾ, മറ്റുള്ളവരെ നിന്നെ വേണ്ട എന്ന് വെക്കുമ്പോൾ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ കാട്ടിലേക്ക് കുറച്ച് ആടുകളുമായി അവൻ കടന്നുപോയി. ഒറ്റപ്പെട്ട ജീവിതമാണ്, ഫ്രണ്ട്സ് ഇല്ല, കൂട്ടുകാരില്ല, സ്നേഹിതരില്ലാതെ കുറച്ച് ആടുകളോട് കൂടെ അവൻ കാട്ടിലിങ്ങനെ കടന്നുപോയി. അവൻ നശിക്കാൻ വേണ്ടിയാണ് അപ്പൻ ആടുകളെ കൊടുത്ത് കാട്ടിലേക്ക് വിട്ടത്. പക്ഷേ ആ കാട്ടിൽ വെച്ച് അവൻ ദൈവത്തെ സ്തുതിച്ചു, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറഞ്ഞ് എല്ലാ കാലത്തും അവൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. പലരും സ്തോത്രം വിടുതൽ കാണുമ്പോഴാണ് ആരാധിക്കുന്നത്, പലരും അത്ഭുതം കാണുമ്പോഴാണ് ആരാധിക്കുന്നത്, പലരും ദൈവപ്രവൃത്തി കണ്ടാലേ കൈയടിക്കത്തുള്ളൂ, പലരും അത്ഭുതങ്ങളും നന്മകളും വരുമ്പോൾ മാത്രമാണ് ആരാധിക്കുന്നത്. പക്ഷേ ജീവിതം ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോൾ, എല്ലാവരും തന്നെ ത്യജിച്ചപ്പോൾ, ഓ ജീവിതം ഒറ്റപ്പെട്ടപ്പോൾ, കൊടുങ്കാട്ടിലായിരുന്നപ്പോഴും ഒന്നും അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും, എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അവൻ്റെ ആരാധന മാത്രം നഷ്ടപ്പെട്ടില്ല. രാത്രി ദൈവകൃപയാൽ ദൂതായി പറയട്ടെ, എന്ത് നഷ്ടപ്പെട്ടാലും ആരാധന നഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിന്റെ മരുഭൂമിയിൽ നിന്ന്, നിന്റെ കാടിന്റെ അവസ്ഥയിൽ നിന്ന്, നിന്റെ നാടിന്റെ അവസ്ഥയിലേക്ക് ദൈവം നിന്നെ ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. ഇദേശം കേൾക്കട്ടെ, ആരാധിക്കുന്നവൻ ദൈവകൃപയാൽ ഉയർത്തപ്പെടും, മാനിക്കപ്പെടും. ആ പ്രതികൂല സാഹചര്യത്തിൽ അപ്പൻ തന്നെ കൈവിട്ടതായ ആ സമയത്ത്, അപ്പൻ തന്നെ തള്ളിയതായ ആ സമയത്ത് സ്തോത്രം, ഞാൻ ഇങ്ങനെ പറയും, അത് അവൻ്റെ പരിശീലന കളരിയായിരുന്നു. ആ കാട് അവൻ്റെ പരിശീലന കളരിയായിരുന്നു. നിങ്ങൾ അനേക യുവതി യുവാക്കളെ നോക്കി ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രവചനാത്മാവിൽ പറയുന്നു, ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. നിന്റെ അപ്പൻ എത്തിയിട്ടില്ലാത്ത സ്ഥലത്ത്, അമ്മ എത്തിയിട്ടില്ലാത്ത സ്ഥലത്ത്, നിന്റെ കുടുംബക്കാർ എത്തിയിട്ടില്ലാത്ത സ്ഥലത്ത് നീ ഉയർത്തപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണുനീരുണ്ടായിരിക്കാം, ഒറ്റപ്പെടലുണ്ടായിരിക്കാം, മുറിവുകൾ ഉണ്ടായിരിക്കാം, വേദന ഉണ്ടായിരിക്കാം, എന്നാൽ ദൈവം നിന്നെ തള്ളിയിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ഈ പ്രതികൂല സാഹചര്യത്തിലും ദൈവം നിന്നെ പരിശീലിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആ സൺഡേ സ്കൂൾ സ്റ്റോറി അറിയാം, ദൈവം അവനെ ഉയർത്തി, ദൈവം അവനെ മാനിച്ചു. സ്തോത്രം, കാട്ടിൽ ഒറ്റയ്ക്ക് ദൈവനെ പരിശീലിപ്പിച്ചു, രഹസ്യത്തിൽ ദൈവമനെ പരിശീലിപ്പിച്ചു. രഹസ്യത്തിൽ പരിശീലിപ്പിച്ചവനെ പരസ്യത്തിൽ കൊണ്ടുവന്ന് പരസ്യ കോലം ആക്കിയില്ല. ഓ കമാൻ, ഒരിക്കൽ കൂടെ, രഹസ്യത്തിൽ കിടന്നവനെ പരസ്യത്തിൽ കൊണ്ടുവന്ന് പരസ്യ കോലമാക്കിയില്ല, പരസ്യത്തിൽ മല്ലനെ ദൈവം വീഴ്ത്തി.
ഫിസിക്സ് ടീച്ചർ പറഞ്ഞത് നെറ്റിയിൽ സ്തോത്രം കല്ലടിച്ചാൽ അത് മല്ലൻ മലർന്നു വീഴുമെന്നാണ്. പക്ഷെ യുദ്ധം ദാവീദിൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതായതുകൊണ്ട് ഗോലിയാത്ത് കമണ്ണാണ് വീണത്. തട്ട് വന്നത് മുന്നിൽ നിന്ന് വന്ന കല്ലിലൂടെയല്ല, പിന്നിലൂടെ വന്ന ദൈവത്തിലൂടെയാണ്. നിരാത്രി ഏറ്റെടുക്ക, നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കും. ശത്രു നിന്റെ കാൽക്കൽ വീഴുന്ന വർഷമാണ് 2024. ശത്രു പ്രശ്നം വെല്ലുവിളികൾ സകല നാമത്തിന് മേലായി യേശുവിന്റെ നാമത്തിൽ നിന്റെ കാൽക്കൽ വീഴുന്ന ജയത്തിന്റെ വർഷമായിരിക്കും 2024. ഗോലിയാത്തിന്റെ വാളിലും അവന്റെ തലയെ വെട്ടിയെടുത്ത് സ്തോത്രം. റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ആരും ഉണ്ട് സൂട്ട് കേസ് ഇങ്ങനെ വലിച്ചിട്ട് പോകുന്ന പോലെ ഗോലിയാത്തിന്റെ തലയെ വലിച്ചിട്ട് ദാവീദ് യെരുശലേമിൽ പോയെന്ന് 1 Samuel 17 പറയുന്നു. എവിടെ പോയത്? ഇങ്ങനെയാണ് സ്തോത്രം ഡിക്ഷണറിയിൽ ഞാൻ കണ്ടത്. സ്തോത്രം, അവിടെ ഒരു സ്ഥലമുണ്ട്, ഈ തലകളെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, തലകളെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. എൻ്റെ പേരാണ് ഗോൽഗോഥ. ദാവീദ് സ്തോത്രം ഈ മല്ലൻ്റെ തലയെ കൊണ്ടുപോയി ഗോൽഗോഥയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. 100 കഴിഞ്ഞപ്പോൾ ദാവീദ് പുത്രൻ പഴയ പാമ്പായ സാത്താൻ്റെ തലയെ അതേ ഗോൽഗോഥയിൽ തകർത്തു. ഓ, മനസ്സിലായോ? രാമയൻ പറഞ്ഞാൽ സ്തോത്രം. ആ കൊട്ടാരത്തിൽ കയറേണ്ട എൻട്രി പാസ്സായി ആ മല്ലൻ്റെ തല. സ്തോത്രം, അങ്ങനെ അവൻ കൊട്ടാരത്തിലായി. അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്നേഹം, ആദ്യത്തെ പ്രേമം. ഉറങ്ങിയിരുന്ന ആരാണ്ടിപ്പിഴ കണ്ണൂർന്നേ. അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രേമം, ആദ്യത്തെ സ്നേഹമായിരുന്നു മീഖളുമായിട്ടുള്ളത്. കണ്ടോ, ഇതുവരെ സ്തോത്രം പറയാത്ത ഒരു സ്തോത്രം പറയുന്നു. നോക്ക്, 9 ആയിരിക്കും, 8 ആയിരിക്കും, ആദ്യത്തെ പ്രേമം. കുഴിയിലോട്ട് കാല് നീട്ടിയിരുന്നാലും മറക്കത്തില്ല. റിയലി സ്തോത്രം. ഇതുപോലെ അവൻ്റെ ആദ്യത്തെ സ്നേഹത്തെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത് അവൻ്റെ അപ്പനും അമ്മയും കൊടുത്ത ദുഃഖത്തെക്കാൾ വലിയ ദുഃഖത്തിൽ ദാവീദ് ശൗലിനാൽ മരുഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. വീണ്ടും അവൻ്റെ ജീവിതം മരുഭൂമിയിലായി. സോ ഓൾറെഡി അവൻ്റെ അപ്പനും അമ്മയും അവനെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഇതാ അമ്മായിയപ്പനാകുന്ന ശൗലിനാൽ ഉപേക്ഷിക്കപ്പെട്ട്, ശൗലിനാൽ എതിർക്കപ്പെട്ട്, തൻ്റെ ഭാര്യയാകുന്നതായ മീഖൾ നഷ്ടപ്പെട്ട് പിടയ്ക്കുന്ന മത്സ്യത്തെപ്പോലെ ദാവീദ് മരുഭൂമിയിലായിരിക്കുകയാണ്. 1 Samuel 20 നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, അയ്യോ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനയിൽ ദാവീദായിരിക്കുമ്പോൾ, ഞാനും മരണവും ഇതാ ഒരടി അകലം മാത്രം, ഞാനും മരണവും ഇതാ ഒരടി അകലം മാത്രം, ചത്താ മതി എന്ന് പറഞ്ഞ് സ്തോത്രം താനായിരിക്കുകയാണ്. ഇന്ന് ക്രൈസ്റ്റ് സെന്ററിൻ്റെ ഓഫീസിൽ കൗൺസിലിംഗ് ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. മണിക്കൂറുകൾ ആൾക്കാരോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഇന്ന് 3 ആത്മഹത്യാ കേസുകളെയാണ് എനിക്ക് ഡീൽ ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ ചാകും എന്ന് പറഞ്ഞതായ 3 വ്യക്തികൾ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, സ്തോത്രം, അതെ, കർത്താവ് കൊല്ലുന്നവനല്ല, യേശു കൊല്ലുന്ന ദൈവമല്ല, ചാകാൻ പോകുന്നവനെ ജീവിപ്പിക്കുന്നവനാണ്. ദാവീദ് പറഞ്ഞത്, ഹേ, ഞാനും മരണവുമായി ഒരടി അകലം മാത്രം. പക്ഷെ അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ മേൽ പ്രശ്നത്തിൽ അവൻ കിടന്ന് പിടയ്ക്കുകയാണ്. ഇന്ന് രാത്രിയും ആരോ പിടയ്ക്കുന്ന ആരോ എന്നെ കേൾക്കുന്നു. ജീവിതം തീർന്നു, അവസാനിച്ചു എന്ന് പറയുന്ന ആരോ എന്നെ കേൾക്കുന്നു. ഞാൻ ദൈവകൃപയാൽ വിളിച്ചു പറയട്ടെ, ഈ അടുത്ത കാലത്ത് എങ്ങും നീ തട്ടിപ്പോകത്തില്ല. പകരം നീ പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു ജീവിതം നിനക്കായി കർത്താവ് കരുതിയിട്ടുണ്ട്. നീ പോലും ചിന്തിക്കാത്ത വലിയൊരു ജീവിതം നിന്നെ തേടി വരുന്നുണ്ട്. നീ ഒരു കൃപയുടെ ഉദാഹരണമായി ദൈവം നിന്നെ നിർത്തുവാൻ പോകുകയാണ്. കമ്മോൺ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരു കൃപയുടെ ഉദാഹരണമായി ദൈവം നിന്നെ നിർത്തുവാൻ വേണ്ടി പോകുന്നു. സോ അങ്ങനെ ദാവീദ്, വീട്ടുകാരിൽ നിന്നുള്ള പ്രശ്നം, മീഖൾ സ്വന്തം ഭാര്യയില്ലാത്ത പ്രശ്നം, തൻ്റെ അമ്മായിയപ്പനാക്കുന്ന ശൗലിൽ നിന്നുള്ള പ്രശ്നം, എല്ലാ ദിശകളിൽ നിന്നുള്ള പ്രശ്നം നിമിത്തം പിടയ്ക്കുന്ന മത്സ്യമാകുമ്പോൾ, കാറിൻ്റെ എൻജിൻ ഇങ്ങനെ ചൂടായി 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 വരുമ്പോൾ, ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഇങ്ങനെ ചൂടായി 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 വരുമ്പോൾ, അത് ചൂടായി അത് തകർന്നു പോകാതെ അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ കൂളൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കൂളൻ്റ് ഒരു ലായനിയാണ്. കേട്ടിട്ടുള്ളവർ, കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കൂളൻ്റ്, കൂളൻ്റ് ഒരു കാറും കണ്ടിട്ടില്ല, കാറിൽ കയറിയിട്ടില്ല, അങ്ങനെ ഒരു സാധനമുണ്ട്. അതുകൊണ്ടാണ് കൂളൻ്റ് ഉള്ളത് കൊണ്ടാണ് അത് പൊട്ടിത്തകരാത്തത്. അത് തണുപ്പിക്കുന്ന ഒരു സാധനമാണ്. നാട്ടുകാരെ, വിശ്വാസികളെ, സഹദൈവമക്കളെ, ചൂടാക്കുന്നവരാകല്ല, തണുപ്പിക്കുന്നവരാകണം.
പരിശുദ്ധാത്മാ ആശ്വാസപ്രദനാണ്. പരിശുദ്ധാത്മാവ് നീ തട്ടിപ്പോകും എന്ന് പറയുന്നവനല്ല, പരിശുദ്ധാത്മാവ് നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. ഞാൻ രാത്രി ക്യാപിറ്റൽ ലെറ്ററിൽ വലിയ അക്ഷരത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ പ്രാണനെ ചൂടാക്കുന്ന ശുശ്രൂഷയല്ല പരിശുദ്ധാത്മാവ് തരുന്നത്. പരിശുദ്ധാത്മാ ഒരു പ്രവചനം തന്നാൽ ദാ ശവപ്പെട്ടി കാണുന്നു, മാംസം ചിതറുന്നു, ആക്സിഡന്റ് കാണുന്നു, നീ തൊലയുന്നു എന്ന് പറയുന്ന ഒസാമ ബില്ലാദനല്ല പരിശുദ്ധാത്മാവ്. തീവ്രവാദിയെ പോലെ സംസാരിക്കുന്നവനല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. മുന്നെ ഈ മോണിറ്റർ അല്പോടെ വളയും തന്നെ ഇവരൂടെ സ്തോത്രം പറയും, കാരണം എനിക്ക് മോണിറ്റർ കുറവാണെന്ന് തോന്നുന്നു. താങ്ക് യു, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇവരിങ്ങനെ ഇരിക്കും. താങ്ക് യു, താങ്ക് യു. 1 2 3 പ്രൈസ് ലോർഡ്. കൃപ എന്ന ഉദാഹരണം. താങ്ക് യു. സോ എന്താ സംഭവിച്ചത്? സ്തോത്രം. അങ്ങനെ ദാവീദ് മരുഭൂമിയിൽ കിടന്ന് പിടയ്ക്കുന്നതായ ആ സമയത്ത് സ്തോത്രം, അവനെ തണുപ്പിപ്പാൻ ഒരുവൻ ആ മരുഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന്, അവൻ ശൗലിന്റെ മകനാകുന്നതായ യോനാഥാനായിരുന്നു. സ്തോത്രം. തന്നെ തണുപ്പിക്കുന്ന ഒരു യോനാഥാൻ തനിക്കുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾ നോക്കി പറയട്ടെ, എന്തോ ഈ സ്ഥലത്തിൻ്റെ പേര് എന്തോ, പുളി, ആ പുളിമൂട്. പുളിമൂട്ടിൽ സ്തോത്രം, നിനക്കൊരു യോനാഥാൻ വേണം. നിന്നെ തണുപ്പിക്കുന്ന ആരോ നിനക്ക് വേണം. എല്ലാ സഹോദരിമാർക്കും തണുപ്പിക്കുന്ന സഹോദരിമാർ വേണം. എല്ലാ സഹോദരന്മാർക്കും തണുപ്പിക്കുന്നവരെ വേണം. അല്ലാതെ തിളച്ച വെള്ളം നിന്റെ തലയിലൂടെ ഒഴിക്കുന്നവരല്ല നിനക്ക് വേണ്ടത്. ചൂടാകുമ്പോൾ, നിന്റെ ലൈഫ് ചൂടാകുമ്പോൾ നിന്നെ തണുപ്പിക്കുന്ന ഒരു യോനാഥാന ദൈവം നൽകി. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം തന്നെ മാനിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് മരുഭൂമിയിൽ കിടന്ന് ചൂടാകുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ യോനാഥാൻ ഇടയ്ക്കിടയ്ക്ക് വരും. യോനാഥാൻ വന്നിട്ട് പറയും, സാരമില്ലടാ, സാരമില്ല, എന്നും കഷ്ടതയല്ല, എന്നും നിന്നയല്ല, എന്നും മരുഭൂമിയല്ല, ഈ അവസ്ഥ മാറത്തില്ലയോ, ആ ഈ അവസ്ഥ മാറത്തില്ലയോ, ഈ ഈ പ്രശ്നമെല്ലാം നീങ്ങുന്ന ഒരു സമയമുണ്ട്. കാരണം നീ ചുമക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ചെതല് പിടിക്കുന്നതിൻ്റെ ഇത് സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല ദൈവം തന്നെ മാനിക്കുന്നത്. നീ ചുമക്കുന്ന ഒരു അഭിഷേകം ഉള്ളത് കൊണ്ട് നിന്റെ അവസ്ഥയ്ക്ക് ദൈവം ഒരു വ്യത്യാസം വരുത്തും. അഭിഷേകമാണ് നിന്റെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റുന്നത്. ഓ കമാൻ, ആരും മിണ്ടുന്നില്ല, ഞാൻ പോവാ. സ്തോത്രം. അഭിഷേകമാണ് നിന്നോട് കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. അഭിഷേകമാണ് നിന്റെ ജീവിതത്തിന്റെ നിലവാരത്തെ മാറ്റുന്നത്. അതുകൊണ്ട് യോനാഥാൻ വന്നിട്ട് പറഞ്ഞു, സ്തോത്രം. അതെ, കൂടെ കൂടെ പറയും, എന്നും കണ്ണുനീരല്ല, എന്നും ദുഃഖമല്ല, എന്നും വേദനയല്ല, എന്നും നിന്നയല്ല, എന്നും ആക്ഷേപമല്ല, എന്നും പരിഹാസമല്ല, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. കമാൺ, വായികളെ തുറന്ന് ശബ്ദമുയർത്തി, രണ്ട് കരങ്ങളെ ഉയർത്തി, വ്യക്തികളും കുടുംബങ്ങളും ഇന്ന് രാത്രി 30 സെക്കൻഡ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ശബ്ദമുയരട്ടെ. പോരാ 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 പോരാ. അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ നിലവാരം മാറുന്ന ഒരു ദൈവം ഒരു ദിവസമുണ്ട്. അധരങ്ങളെ തുറന്ന് മൗനമായിട്ട് രാത്രി ഈ ഗ്രൗണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, എൻ്റെ മകനെ, നിന്റെ അവസ്ഥയെ ഞാൻ മാറ്റുവാൻ പോകുന്നു. എൻ്റെ മകളെ, നിന്റെ അവസ്ഥയെ മാറ്റുവാൻ വേണ്ടി പോകുന്നു. രാത്രി ഞാൻ നിന്നെ നോക്കി പ്രവചിച്ചു പറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ആകുമ്പോൾ, 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ആയിരിക്കുമ്പോൾ നിന്റെ നിലവാരം ഇതുപോലെ ആയിരിക്കത്തില്ല. അടുത്ത 12 മാസം കഴിയുമ്പോൾ നിന്റെ നിന്റെ ശുശ്രൂഷയുടെ നിന്റെ സഭയുടെ നിന്റെ തലമുറയുടെ നിന്റെ ആരോഗ്യത്തിന്റെ നിന്റെ സമ്പത്തിന്റെ അവസ്ഥ മാറിയിരിക്കും. ഓ, ഇത് സാധാരണ മാസങ്ങളും ആഴ്ചകളും അല്ല, നിന്റെ നിലവാരം നിന്റെ അവസ്ഥ മാറുന്ന ദിവസങ്ങളാണ്. നിന്റെ ആരാധന കുറഞ്ഞു പകല്, നിന്റെ സ്തുതി കുറഞ്ഞു പകല്, നിന്റെ ആരാധന കുറഞ്ഞു പകല്, നിന്റെ സ്തുതി കുറഞ്ഞു പകല്. ഈ മരുഭൂമിയിൽ നിന്ന് നീ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. നിനക്കൊരു പ്രമോഷൻ ഉണ്ട്. യോനാഥാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറഞ്ഞു, സ്തോത്രം, ഈ അവസ്ഥ മാറും. യോനാഥാൻ കൂടെ കൂടെ പറഞ്ഞു. അവസാനം യോനാഥാനും ദാവീദും തമ്മിൽ കണ്ടപ്പോ പറഞ്ഞു, പിന്നെ എന്റെ അപ്പൻ ശൗലുണ്ടല്ലോ, ശൗൽ ആ സ്ഥാനത്ത് തുടരത്തില്ല. ശൗലിൽ നിന്ന് ദൈവത്തിന്റെ അഭിഷേകം പോയത് കൊണ്ട് ദൈവ സിംഹാസനത്തിൽ നിന്ന് ദൈവനെ മാറ്റും. പകരം അഭിഷേകം ചുമക്കുന്ന നിനക്ക് ആ സിംഹാസനം ലഭിക്കും. ദൈവം നിന്നെ അവരുടെ തിരുത്തിയാൽ താൽക്കാലികമല്ല, അത് പെർമനന്റ് ആണ്. ഓ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ഒരിക്കൽ കൂടെ, ദൈവം ഒരു സ്ഥലത്തെ നിന്നെ നട്ടാൽ നിന്നെ പിഴുതു കളവാൻ ആർക്കും കഴിയത്തില്ല. യെസ്, ദൈവം നിന്നെ ഇരുത്തിയാൽ എഴുന്നേറ്റ് പോ എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല.
ദാവീദേ, ദൈവം ആ സ്ഥാനത്തെ നിന്നെ ഇരുത്തുവാൻ വേണ്ടി പോകുന്നു. നീ രാജ്യത്തിൻ്റെ ഒന്നാമനാകാൻ പോകുകയാണ്. യോനാഥാൻ പറഞ്ഞു, നീ രാജ്യത്തിൻ്റെ ഒന്നാമനാകുമ്പോൾ ഞാൻ രണ്ടാമനുമായിരിക്കും. നല്ല ആഗ്രഹം. നീ ഒന്നാമനാകും, രണ്ട് ഞാൻ രണ്ടാമനാകും. കറക്റ്റ് വെളിപ്പാടാണ്. ദാവീദ് ആ രാജ്യത്തിൻ്റെ രാജാവാകും. കറക്റ്റ് വെളിപ്പാടാണ്. വെളിപ്പാട് കറക്റ്റാണ്. നല്ല ആഗ്രഹവുമാണ്. ഞാൻ രണ്ടാമനാകും. നല്ല ആഗ്രഹവുമാണ്. പക്ഷേ നല്ല ആഗ്രഹങ്ങളുള്ള ആരൊക്കെയുണ്ട്? നല്ല ദർശനങ്ങളുള്ള ആരൊക്കെയുണ്ട്? എൻ്റെ ശുശ്രൂഷ വലുതാകണം, ഞാൻ മാനിക്കപ്പെടണം, ഉയരണം എന്നൊക്കെ ആഗ്രഹമുള്ളവരെ കരങ്ങളെ ഉയർത്തിയാട്ടെ. കമാണ് കമാണ് കമാണ്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും. പക്ഷെ മനസ്സിലാക്കണം, അതിനുവേണ്ടി വില കൊടുക്കുന്നവന് മാത്രമേ ആഗ്രഹത്തിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി വില കൊടുത്ത്, ഈ തലമുറയിൽ വില കൊടുത്ത് നിൽക്കുന്നവനെ മാത്രമേ ആ നിലവാരത്തിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. വില കൊടുത്ത്, വില കൊടുത്ത്. എല്ലാ യങ്സ്റ്റേഴ്സും ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ യുവ ശുശ്രൂഷകൾ, വില കൊടുത്ത് സുവിശേഷം വില ചെയ്യും. വില കൊടുത്ത് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യും. വില കൊടുത്തില്ല യോനാഥാൻ, വില കൊടുത്തില്ല കുട്ടി. യോനാഥാൻ വില കൊടുത്തില്ല. യോനാഥാൻ സ്തോത്രം, അതെ, ദാവീദ് നോക്കി, നീ ഒന്നാമനാകും എന്ന് പറഞ്ഞിട്ട് അവനെ കാട്ടിൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച പിടിച്ചിരുന്നെങ്കിൽ വേദപുസ്തകത്തിൻ്റെ സ്റ്റോറി മറ്റൊന്നായനെ. എന്നാൽ സ്തോത്രം, നീ ഒന്നാമനാകും, ഞാൻ രണ്ടാമനാകും. കറക്റ്റ് വെളിപ്പാടും നല്ല ആഗ്രഹവും പറഞ്ഞിട്ട്, നല്ല ആഗ്രഹവും കറക്റ്റ് വെളിപ്പാടും പറഞ്ഞിട്ട് ബബായ് ടാറ്റാ, ഞാൻ എൻ്റെ അപ്പൻ്റെ കൊട്ടാരത്തിൽ പോകുന്നുവെന്ന് പറഞ്ഞ് അവൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. എടാ, അല്പം നേരം കൂടെ ആ കാട്ടിൽ പിടിച്ചു നിന്നിരുന്നെങ്കിൽ നീ പറഞ്ഞ ദൂതിൽ നീ കയറുമായിരുന്നോ? ദൂത് കേൾക്കുന്നതല്ല വലുത്, ആ കേട്ട ദൂത് പ്രാപിക്കുന്നതാണ് ഏറ്റവും വലുത്. വില കൊടുത്താൽ മാത്രമേ കേട്ട ദൂതിൽ നിനക്ക് കടക്കുവാൻ കഴിയത്തുള്ളൂ. ഓ കമാണ്, നിനക്ക് മനസ്സിലായില്ല. ആ കേട്ട ദൂതൻ നിന്റെ ജീവിതത്തിൽ അതേ വെളിപ്പെടണമെങ്കിൽ, ദൂതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ അതനുസരിച്ച് ജീവിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷെ ദൂത് കേൾക്കുന്നതല്ല വലുത്, ആ കേട്ട ദൂത് പ്രാപിക്കുന്ന, ആ ദൂത് നിന്റെ ലൈഫിൽ ഫുൾഫിൽ ചെയ്യുന്നത്, നിറവേറുന്നതാണ് വലുത്. കരങ്ങളെ ചൊലിപ്പിച്ച് വിശ്വസിക്കുന്ന റാമയൻ പറഞ്ഞാട്. എന്നാൽ ഇവനതാ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. ചില ദിവസം കഴിഞ്ഞപ്പോൾ ദാവീദ് കേട്ടു, യുദ്ധം പൊട്ടി പുറപ്പെട്ടു. യുദ്ധം പൊട്ടി പുറപ്പെട്ട് ഫിലിസ്ത്യന്റെ യുദ്ധത്തിൽ ഗിൽഗ്ബോവാ പർവ്വതത്തിൽ വെച്ച് ശൗലും യോനാഥാനും പട്ടുപോയി. ശൗല് മരിച്ചു, തന്നെ തണുപ്പിക്കാൻ വന്ന യോനാഥാനും മരിച്ചു. ശൗല് മരിച്ചു, യോനാഥാനും മരിച്ചു. ശൗല് മരിച്ചപ്പോൾ ശൗലിനെ ദാവീദ് കൊല്ലാൻ പോയില്ല. സ്തോത്രം, ശൗല് മരിച്ചു, യോനാഥാനും മരിച്ചു. സ്തോത്രം. സോ ദാവീദ് ശൗലിൽ നിന്ന് തൻ്റെ സിംഹാസനം തട്ടിയെടുത്തതല്ല. ഇന്ന് പല പൊസിഷനും പല വിശ്വാസികളെയും തട്ടിയെടുക്കുന്ന തട്ടിപ്പുകാരെ കൊണ്ട് സുവിശേഷ ആ മേഖല നിറഞ്ഞിരിക്കുമ്പോൾ, നിങ്ങൾ സ്തോത്രം പറഞ്ഞല്ലോ ഒരിക്കൽ കൂടെ, പലതിൻ്റെ പല അടുത്ത സഭയിലുള്ള വിശ്വാസികളെ തട്ടിപ്പറിച്ചെടുക്കുന്ന ചെന്നായി കൂട്ടമായി പലപ്പോഴും അതിയായിത്തീർന്നപ്പോൾ ദാവീദ് ശൗലിൻ്റെ സിംഹാസനത്തെ തട്ടിയെടുത്തതല്ല, അത് താനെ തന്നെ തേടി വന്നതാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്ന, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ ഈ എന്നെ പിന്തുടരും. ശൗല് മാറി ആ സ്ഥലത്ത് യഹൂദയുടെ രാജാവായി. പിന്നത്തേതിൽ യെരുശലേം, പിന്നത്തേതിൽ ഇസ്രായേലിൻ്റെ രാജാവായി. ആദ്യ യഹൂദയുടെ രാജാവായി, ഇസ്രായേലിൻ്റെ രാജാവായി. ഈ ഇൻട്രഡക്ഷനോടെ ഇന്നത്തെ ദൂത് ഞാൻ ആരംഭിക്കട്ടെ. സ്തോത്രം. അങ്ങനെ ഇസ്രായേലിൻ്റെ രാജാവായപ്പോൾ കൃപ ലഭിച്ചവൻ, ദൈവത്തിൻ്റെ കൃപയാലാണ് ദാവീദ് രാജാവായത്. അവൻ്റെ അപ്പൻ രാജാവല്ല, അവൻ്റെ വീട്ടിൽ ആരും രാജാവില്ല, അവരാരും കൊട്ടാരത്തിൽ വളർന്നവരല്ല. ദാവീദിൻ്റെ വീട്ടുകാരും കൊട്ടാരത്തിൽ വസിച്ചവരല്ല. കൊട്ടാരത്തിൻ്റെ നടപടിക്രമം വേറെ ആർക്കും അറിയത്തില്ല. പക്ഷെ ദാവീദ് ഇപ്പോൾ ഇതാ കൊട്ടാരത്തിലായിരിക്കുന്നു. അവൻ പറയും, ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാനിതാ ഈ കൊട്ടാരത്തിലെത്തിയത്, ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ രാജാവായത്. അതുകൊണ്ട് കൃപ ലഭിച്ചവനല്ലേ കൃപ കാണിക്കാൻ കഴിയത്തുള്ളൂ, ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആരും മിണ്ടുന്നില്ല. ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്ന ദാവീദ് ഇപ്രകാരം പറഞ്ഞു. സ്തോത്രം. അതെ, യോനാഥാൻ നിമിത്തം എന്നെ തണുപ്പിച്ച, എന്നെ ആശ്വസിപ്പിച്ച യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന്. ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസം രാവിലെ തൻ്റെ പ്രധാന ദർബാർ ഹാളിൽ ദാവീദ് വന്നിട്ട്, ഹേ ആരവിടെ? എല്ലാ ഡിപ്ലോമേറ്റ്സും എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഓടി വന്നു. ദാവീദ് ചോദിച്ചു കാണും. സ്തോത്രം. അതെ, യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരു തിരുവനന്തപുരംകാരൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, വേല മനസ്സിരിക്കട്ടെ. കാരണം പുതിയ രാജാവ് വരുമ്പോൾ പഴയ രാജാവിന്റെ കുടുംബക്കാരെ മുഴുവൻ വെട്ടി കൊന്നുകളയും, അവരെ കൊന്നുകളയും. കാരണം ഭീഷണി പഴയ രാജാവിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് പഴയ രാജാവിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും
ആരേനെ കൊല്ലാനാണോ ഇവൻ ചോദിക്കുന്നത്? നോ 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 നോ, ഇത് കൊല്ലുന്ന രാത്രിയല്ല, ഇത് കൃപയുടെ രാത്രിയാണ്. ഓ, ഇത് നീ പൊളിയുന്ന രാത്രിയല്ല, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നിന്നോട് കൃപ കാണിക്കുന്നതായ രാത്രിയാണ്. കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്ന റാമേൻ പറഞ്ഞു. So David ചോദിച്ചു, for the sake of Jonathan, is anyone is living in the household of Saul? സൗലിന്റെ കുടുംബത്തിൽ ഞാൻ ദയ കാണിക്കേണ്ടതിന് സ്തോത്രം. അതെ, ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഏത് നിമിത്തം? യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് സൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ സീബ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. നമ്മുടെ പഞ്ചായത്തിലൊക്കെ സീബമാരുണ്ട്. സീബ ജീവിക്കുന്നത് ഈ യോനാഥാന്റെ മോനെ കൊണ്ടാ. നമ്മളെ കൊണ്ട് ജീവിക്കുന്ന, നിന്നെ കൊണ്ട് ജീവിക്കുന്ന ചില പുള്ളികളുണ്ടായിരിക്കും. അവർ പേര് ഇത്തിളെന്നാണ്, ഓർക്കിഡ് എന്നല്ല. ഓർക്കിഡ് ആണെങ്കിൽ അല്പമേ വളമെടുക്കത്തുള്ളൂ, പക്ഷെ നല്ല പൂതരും. ഇത്തിളങ്ങനെയല്ല, ഇത്തിള് വന്ന് പറ്റിയാലേ നിന്നെ അങ്ങ് പിടിക്കും, നീ അങ്ങ് ശുഷ്കും, അവനങ്ങ് പരിക്കും. കയ്യോരത്തൻ്റെ സ്തോത്രം പറഞ്ഞിരുന്നാൽ മതി. ഹാലലുകയ്യ. സോ സീബ ഒരു ഇത്തിളാണ്, അവനെ കൊണ്ടാണ് സീബ ജീവിക്കുന്നത്. സീബ എന്ന് പറയുന്ന ഒരുത്തൻ വന്ന് ദാവീദിനോട് പറഞ്ഞു, ഒരുത്തനുണ്ട്, ഞാൻ കാണിച്ചു തരാം. സീബ വന്ന് പറഞ്ഞു, ഒരുത്തനുണ്ട്, ശൗലിന്റെ കുടുംബത്തിൽ ഒരുത്തനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു ഡിക്ഷണറിയിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, സീബ വന്ന് പറഞ്ഞത് ഒരുപക്ഷേ ഇവനെ കാണിച്ചു കൊടുമ്പോ ദാവീദ് എനിക്ക് പൈസ തരും എന്നതുകൊണ്ടാണ്. ഒറ്റുകാരനായിരുന്നു യഥാർത്ഥത്തിൽ സീബ. എന്തേലും നമുക്ക് തടയും എന്ന് വിചാരിച്ച അവൻ ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നമുക്കെന്ത് തടയും എന്ന് പറയുന്നതല്ല സുവിശേഷവേല, എന്ന് പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. അടുത്തിരിക്കുന്ന മറ്റുള്ളവർ എന്ത് അനുഗ്രഹം പ്രാപിക്കും എന്ന് പറയുന്നതാണ് കർത്താവിന്റെ വേല. കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്ന ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ പെട്ട ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന അവസാനത്തെ വ്യക്തി വരെ ദൈവത്തിന്റെ കൃപയാൽ സ്പർശിക്കപ്പെടണം. ഇന്ന് രാത്രി ഒരു കൊച്ചു കുഞ്ഞു വരെ ദൈവത്തിന്റെ ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾ വരെ ദൈവത്തിന്റെ കൃപയാൽ സ്പർശിക്കപ്പെടണം. ഇന്ന് രാത്രി കൃപ എന്തെന്ന് ഈ ജനം അനുഭവിക്കണം. കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച്. സോ അതിന്റെ പേരാണ് സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. ദാവീദ് ചോദിച്ചു, ശൗലിന്റെ കുടുംബത്തിൽ ഞാൻ ദയ കാണിക്കേണ്ടതിന് യോനാഥാൻ നിമിത്തം ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. സീബ പറഞ്ഞു, ഒരുത്തനുണ്ട്, ഒരുത്തനുണ്ട്. പക്ഷെ അവൻ നമ്മളെപ്പോലെ ആരോഗ്യമുള്ള ഒരുത്തനല്ല, രണ്ട് കാലം മുടന്തനായിട്ട് ഉള്ള ഒരുവൻ. ദൈവം നമുക്ക് നല്ല കാലുകളെ തന്നിട്ടുണ്ട്, അതിനായി സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി നടക്കാൻ, ദൈവത്തിന് വേണ്ടി ഓടുവാൻ ദൈവം നമുക്ക് നല്ല കാലുകളെ തന്നിട്ടുണ്ട്. ഈ കാലുകൾ വീണ്ടും ബലപ്പെടട്ടെ. ഞാൻ ദൈവദാസന്മാരെ നോക്കി, ലോഗോസ് മിനിസ്ട്രീസിൻ്റെ എല്ലാ മെമ്പേഴ്സിനെ നോക്കി പറയുന്നു, ഇത് നടക്കും കാലമല്ല, ഓടും കാലമായി കർത്താവ് തീർക്കുമാറാകട്ടെ. കിടക്കുന്ന ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ സുവിശേഷത്തിന് വേണ്ടി ഓടുവാൻ കൃപയാൽ 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 ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എന്നാൽ സീബ വന്ന് പറഞ്ഞു, ഒരുത്തനുണ്ട്, ശൗലിന്റെ കുടുംബത്തിൽ ഒരു ചെറുക്കനുണ്ട്, ഒരു യുവാവുണ്ട്, അവൻ യെരുശലേമിലല്ല, ശിലോവിലല്ല, വേറെ ഒരു പട്ടണത്തിലുമല്ല, അങ്ങ് അവനങ്ങ് ലോദേബാൻ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ്. ലോദേബാൻ, എല്ലാവരും പറഞ്ഞാട്ടെ എന്താണ്? ശബ്ദം ഉയർത്തി പറഞ്ഞേ. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ലോദേബാൻ? കേട്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. ആദ്യം കേട്ടിട്ടില്ല, അതങ്ങ് ദൂരെയാ. നമ്മൾ ഈ ഓണം കേറാ മൂല എന്നൊക്കെ പറയത്തില്ലേ, ഇവിടെ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഒരു നന്മയുമില്ലാത്ത ഒരു സ്ഥലമാണ് ലോദേബാൻ. ബൈബിൾ ചരിത്രകാരന്മാർ പറയുമ്പോൾ പച്ചയായ ഒന്നും അവിടെയില്ല, ഒരു പുല്ല് പോലുമില്ല, സസ്യങ്ങളില്ല, വൃക്ഷങ്ങളില്ല, ഫലഭൂയിഷ്ഠമായ ഒന്നുമില്ല, വെറും മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മരുഭൂമിയാണ് ലോദേബാൻ. അതൊരു അതിർത്തി പ്രദേശമാണ്, ഭയങ്കര ചൂടാണ്, ചൂടും പൊടിയും അഴുക്കും നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാമമാണ് സ്തോത്രം ലോദേബാൻ. അവിടെ ആൾക്കാർ വളരെ 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 കുറവാണ്. അവിടെ ചെന്ന് രണ്ട് കാലും മുടന്തനായി ഈ ചെറുക്കൻ ഒളിച്ചു പാർക്കുകയാണ്. എന്താടാ ചെറുക്ക നീ ഇവിടെ വന്ന് ഒളിച്ചു പാർക്കുന്നത്? അത് ഞാൻ പേടിച്ചു പാർക്കുക, കാര്യം പുതിയ രാജാവ് വന്നിരിക്കുന്ന, പഴയ രാജാവ് എൻ്റെ വലിയപ്പച്ചൻ ശൗല, പുതിയ രാജാവാണെങ്കിൽ ഭയങ്കര യോദ്ധാവ, അവൻ കരടിയെ അടിച്ചു കൊന്നിട്ടുണ്ട്, സിംഹത്തെ വലിച്ചു കീറിയിട്ടുണ്ട്, ഒറ്റക്കല്ലിന് മല്ലനെ വീഴ്ത്തിയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാവീദ് എന്നെ വെറുതെ വെച്ചേക്കോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പേടിച്ച് 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 ജീവിക്കുക. ഇന്ന് രാത്രി ഇവിടെ പേടിച്ച് ജീവിക്കുന്ന ആരൊക്കെയോ വന്നിട്ടുണ്ട്, പക്ഷേ നിന്റെ ജീവിതം കൃപയുടെ ഒരു ഉദാഹരണമാക്കി ദൈവം തന്നെ ഉയർത്തുവാൻ പോകുന്നു. പേടിച്ച് ആ ലോദേബാനിൽ ജീവിക്കുമ്പോ ദാവീദ് പറഞ്ഞു, സ്തോത്രം, യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ?
രാത്രി അത് പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ, പിതാവായ ദൈവം ചോദിക്കും, പിതാവായ ദൈവം ചോദിക്കും, ശ്രദ്ധിക്കുക. കർത്താവ് യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആദാമ്യ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഓ കമാൻ, നിങ്ങൾ നല്ലൊരു ഹല്ലേലൂയ പറയുന്ന ഞാൻ വെറുതെ വിചാരിച്ചു. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആദാമ്യ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? സീബ വന്നിട്ട് പറഞ്ഞു, ഒരു ചെറുക്കനുണ്ട്, അവൻ ലോദേമാലിലാണ്, അവൻ മുടന്തുള്ളവനാണ്. വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പുളിമൂട്ടിൽ നിന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് ലോദേമാലിലേക്ക് പോകാം. ലോദേമാലിലേക്ക് ഓടി നമ്മൾ ചെല്ലുമ്പോൾ സ്തോത്രം, ആ ചൂടേറിയതായ അഴുക്കും പൊടിയും സ്തോത്രം നിറഞ്ഞിരിക്കുന്ന മരുഭൂമിയിൽ, മരുഭൂമിയായ ആ സ്ഥലത്ത് ഒരു ചെറുക്കൻ ഇരിക്കുകയാണ്. അവന് നിൽക്കാൻ കഴിയത്തില്ല, അവന് നടക്കാൻ കഴിയത്തില്ല, രണ്ട് കാലും മുടന്തനാണ്. അവൻ അങ്ങ് ഇരുന്നു പോയി, ജീവിതത്തിൽ ഇരുന്നു പോയി, ലൈഫിൽ ഇരുന്നു പോയി. ഹേ, ആരോടാ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്? ഏതൊക്കെ വിഷയം വന്നത് നിമിത്തം നിന്റെ ലൈഫിൽ നീ ഇരുന്നു പോയി? ഇരുന്നവരെല്ലാം ഇന്ന് രാത്രി നരിയാണിയിൽ ബലം പ്രാപിച്ച് എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുന്നു. കൃപയുടെ ഒരു ഉദാഹരണമായി നീ എന്താ, നിനക്ക് എന്താ പറ്റിയത്? മെബി ബോശ്യത്ത് എന്ന വാക്കിനർത്ഥം വായിൽ നാറ്റം എന്നാണ്. വായിൽ, അയ്യോ ഇവരാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ കർത്താവേ, ശബ്ദമുയർത്തി പറ. എന്തോ വായിൽ നാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയത്തില്ലേ, അവനെ കുറിച്ച് പറയാതെ പുള്ളി ഒരു നാറ്റ കേസാ, അവളെ കുറിച്ച് പറയാതെ അവനൊരു നാറ്റ കേസാ, നീ ഒരു നാറ്റ കേസായി ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുൻപിലായിരിക്കുന്നെങ്കിൽ നിന്നെ ഒരു കൃപയുടെ ഉദാഹരണമാക്കി തിരിച്ചറിവാൻ കഴിയാത്ത ഒരു ഉയർച്ച കർത്താവ് കൽപ്പിപ്പാൻ വേണ്ടി പോകുന്ന. നിനക്ക് എന്താ സംഭവിച്ചത്? അൻ പറയും, ഞാൻ യോനാഥാന്റെ മകന, ശൗലിന്റെ കൊച്ചുമോന, 5 വയസ്സുവരെ എനിക്ക് നല്ല ഓർമ്മകളുണ്ടായിരുന്നു. 1-ാം ക്ലാസ്സിൽ പോയപ്പോ 1-ാം ക്ലാസ്, എനിക്ക് എൻ്റെ ഓർമ്മ 1-ാം ക്ലാസ് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ 1-ാം ക്ലാസ് ഓർമ്മയുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. 1-ാം ക്ലാസ് ഓർമ്മയുള്ളവർ, ബാക്കിയുള്ളവർ സ്കൂളിൽ പോയിട്ടില്ലെന്ന് തോന്നുന്നു. 1-ാം ക്ലാസ്, യെസ്, ഏകദേശം 5 വയസ്സ് പ്രായമുള്ളപ്പോ, 5 വയസ്സുവരെ ഇസ്രായേൽ രാജാവിന്റെ ശൗലിന്റെ കൊട്ടാരത്തിലായിരുന്നു മെമ്പിബോശത്ത്. കൊച്ചുമോനായിരുന്നു ശൗലിന്റെ കൊച്ചുമോൻ. സോ വലിയപ്പച്ചൻ അവനെ എടുത്തിട്ട് നടന്നു, ശൗലവനെ എടുത്തിട്ട് നടന്നു, ശൗലവനെ മടിയിലിരുത്തി, ശൗലവനെ ലാളിച്ചു, ശൗലിന്റെ മടിയിലിരുന്നവൻ ഭക്ഷണം കഴിച്ചു, വലിയപ്പച്ചൻ ഭക്ഷണം കൊടുത്തു കാണും. ശൗലിന്റെ ആ രാജകിടക്കയിൽ, ആ പള്ളിയറയിൽ ഇവൻ കിടന്ന് ഉറങ്ങിക്കാണും. കൊട്ടാരത്തിന്റെ എല്ലാ റൂമിലും മെമ്പിബോശത്ത് സ്തോത്രം ഓടി നടന്നു. ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് അവൻ കളിച്ചു, വളരെ നല്ല, എല്ലാം നന്നായിരുന്നു. ആ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടി, ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടിയായിരുന്നു മെമ്പിബോശത്ത്. പക്ഷെ ഒരു ദിവസം, ശ്രദ്ധിക്കണമേ, തൻ്റെ വലിയപ്പച്ചൻ പറഞ്ഞു, മക്കളെ അപ്പച്ചൻ പോയിട്ട് വരാം, പടച്ചട്ടക്കിട്ട് അപ്പച്ചൻ പറഞ്ഞു പോയിട്ട് വരാം. കൂടെ അപ്പനും കൂടെ അല്പസമയം കഴിഞ്ഞിട്ട് വന്നു, ഞാനും പോയിട്ട് വരാം. പോയിട്ട് വരുമ്പോൾ ഒത്തിരി നല്ല മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുവരാം. വലിയപ്പച്ചനും പോയി, അപ്പനും പോയി, പിന്നെ അവരെ കണ്ടിട്ടേയില്ല. പിന്നെ അറിഞ്ഞത്, അയ്യോ നിലവിളിച്ചറിഞ്ഞത്, പിന്നെ നിലവിളിച്ചറിഞ്ഞത്, സ്തോത്രം, നിലവിളിയുമായി ആരാണ്ട് വന്ന് പറഞ്ഞു, തൻ്റെ അപ്പൻ പട്ടുപോയി, തൻ്റെ വലിയപ്പച്ചനും പട്ടുപോയി. ഒരു ദിവസത്തിൽ തൻ്റെ അപ്പൻ മരിച്ചു, തൻ്റെ വലിയപ്പച്ചനും മരിച്ചു. ആ ദിവസം തനിക്ക് ഏറ്റവും വലിയ കഷ്ടമായിരുന്നു. തൻ്റെ അപ്പൻ മരിച്ചു, തൻ്റെ വലിയപ്പച്ചനും മരിച്ചു. ഫിലിസ്ത്യൻ്റെ യുദ്ധത്തിൽപ്പെട്ട് അപ്പനും വലിയപ്പച്ചനും മരിച്ചപ്പോ, അപ്പനും അപ്പൂപ്പനും മരിച്ചപ്പോ, ഈ ചെറുക്കനെ സ്തോത്രം നേഴ്സ്, അവിടുത്തെ വേലക്കാരി എത്തി, പരിചാരിക വാരിയെടുത്ത് ഓടി. എന്തിനാ നീ ഓടുന്നത്? അതേ, രാജകുമാരനായി അവൻ, രാജാവിന്റെ മകന്റെ മകന്, ശത്രുക്കളുടെ സൈന്യം ഇതാ ഓടി വരികയാണ്. അടുത്ത് യവനെ കണ്ടാൽ യവനെ കൊന്നുകളയും. യവനെ കൊല്ലുവാൻ വേണ്ടി കൊട്ടാരത്തിന്റെ വേലക്കാരെത്തി, ഇവനെ വാരി എടുത്ത് ഓടുകയാണ്. ശ്രദ്ധിക്ക്, ശ്രദ്ധിക്ക്, കൊട്ടാരത്തിലാണ് ഏറ്റവും നല്ല വേലക്കാരുള്ളത്. കൊട്ടാരത്തിലെ വേലക്കാർ ഏറ്റവും ബലമുള്ളവരാണ്, ഏറ്റവും സ്കിൽഫുൾ വർക്കേഴ്സ്, ഏറ്റവും കൂടുതൽ സ്തോത്രം കഴിവുള്ളവരാണ് കൊട്ടാരത്തിലെ വേലക്കാർ. നാട്ടിൽ നിൽക്കുന്ന വേലക്കാരെ പോലെയല്ല, മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വേലക്കാരെ പോലെയല്ല, ഏറ്റവും ട്രസ്റ്റ് വർത്തി, ഏറ്റവും കൂടുതൽ സ്തോത്രം വിശ്വസിക്കാൻ പറ്റുന്ന നല്ല കഴിവുള്ള കരങ്ങളാണ് കൊട്ടാരത്തിലെ വേലക്കാർ. പക്ഷെ ഏറ്റവും കഴിവുള്ളതായ കരങ്ങൾ അവനെ വാരിയെടുത്ത്, ഞാൻ വിശ്വസിച്ച കരങ്ങൾ വാരിയെടുത്ത് ഓടുമ്പോൾ, ആ ഓട്ടത്തിൽ കയ്യിൽ നിന്ന് ഈ ചെറുക്കൻ താഴെ വീണ് അവൻ്റെ നട്ടൽ ഇടിച്ച് രണ്ട് കാലും തളർന്നു പോയി.
ആരുടെ കാലിൽ നിന്ന് വീണ്, കയ്യിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി, കയ്യിൽ നിന്ന് വീണ്, കയ്യിൽ നിന്ന് വീണ്, നട്ടൽ ഇടിച്ച് അവൻ മുടന്തനായി പോയി. അവൻ മുടന്തനായി ജനിച്ചതല്ല, അമ്മയുടെ ഗർഭത്തിൽ അവൻ നല്ല കുട്ടിയായിരുന്നു, 5 വയസ്സുവരെ നല്ല കുട്ടിയായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ പടികളിലൂടെയൊക്കെ അവൻ ഓടി നടന്നു. ആ സ്തോത്രം, കൊട്ടാരത്തിൻ്റെ മുറ്റത്തൊക്കെ അവൻ നന്നായി കളിച്ചു. പക്ഷേ ഇപ്പം ആരാണ്ട് നിരത്തിട്ട് അവൻ മുടന്തനായി പോയി. ഈ ഗ്രൗണ്ടിലിരിക്കുന്ന ആരോ പറയുന്നു, അതെൻ്റെ ചരിത്രമാണ്. സമ്മൺ ഡ്രോപ്പ് മീ. ആരോ എന്നെ തള്ളി, അവിടെ കയ്യിൽ നിന്ന് ഞാൻ വീണു, അവിടെ കയ്യിൽ നിന്ന് ഞാൻ വീണത് കൊണ്ട്, ആരും എന്നെ തള്ളിയത് കൊണ്ട് ഞാൻ ഡാമേജ് ആയിപ്പോയി. എൻ്റെ കാല് രണ്ട് മുടന്തിപ്പോയി. നിരാത്രി മനുഷ്യൻ എന്നെ തള്ളി ഇട്ടു എങ്കിൽ, മനുഷ്യൻ എന്നെ തള്ളി ഇട്ടു എങ്കിൽ, മിണ്ടുന്നില്ലല്ലോ, മനുഷ്യൻ എന്നെ തള്ളി ഇട്ടു എങ്കിൽ, മനുഷ്യൻ എന്നെ തള്ളി ഇട്ടു എങ്കിൽ, നീ ഡാമേജിൻ്റെ ഉദാഹരണമല്ല, പകരം നീ കൃപയുടെ ഉദാഹരണമായി ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു. എവിടെയോ നിനക്ക് ഡാമേജ് പറ്റി, നീ എൻ്റെ ജീവിതം മുടന്തിപ്പോയെങ്കിൽ, എത്ര പേർ മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്ന കരങ്ങളെ ചൊൽപ്പിച്ച് ദൈവത്തോട് സ്തുതിച്ചാൽ. ഡാമേജ് പറ്റി ജീവിതം മുടന്തിപ്പോയ ആരോ എന്നെ കേൾക്കുന്നു, ഡാമേജ് പറ്റി നിന്റെ ജീവിതം, സ്തോത്രം മുടന്തിപ്പോയി എങ്കിൽ, കർത്താവ് പറഞ്ഞു, എൻ്റെ മക്കളെ, ആർക്കും നിന്നെ ഡാമേജ് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും നിന്നെ തകർക്കാൻ പറ്റില്ല, ആർക്കും നിന്നെ ഉടച്ചിടാൻ പറ്റത്തില്ല. ഞാൻ നിന്നെ പോക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ അവസ്ഥയ്ക്ക് ഞാൻ വ്യത്യാസം വരുത്തും, നിന്റെ അനുഭവങ്ങൾക്ക് ഞാൻ വ്യത്യാസം നൽകും. നിനക്ക് എന്തോ കഴിയുമെന്നല്ല, എൻ്റെ കൃപയ്ക്ക് എന്തോ കഴിയുമെന്ന് ഞാൻ നിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടാം. കരങ്ങളെ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച് ജനം ദൈവത്തെ സ്തുതിച്ചാൽ. നിനക്കെന്തോ കഴിയുമെന്നല്ല, നിന്റെ മാർക്ക് ലിസ്റ്റിൽ മാർക്ക് കുറവായിരിക്കാം, നിന്റെ കഴിവ് മോശമായിരിക്കാം, നിന്റെ അപ്പനും അമ്മയ്ക്കും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നിന്റെ വീടിന് ഒത്തിരി കുഴപ്പമുണ്ടായിരിക്കാം, പക്ഷേ നിനക്കെന്ത് കഴിയുമെന്നല്ല, പക്ഷേ നിനക്ക് കഴിയാത്തത് ദൈവം നിന്നിലൂടെ സാധിപ്പിപ്പാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ, നിനക്ക് കഴിയാത്തത് ദൈവം നിന്നിലൂടെ സാധിപ്പിപ്പാൻ വേണ്ടി പോകുന്നു. മെഫീബോശെത്ത് രണ്ട് കാലം മുടന്തവനായി ലോദേബാൻ എന്ന ഗ്രാമത്തിലിരിക്കുകയാണ്. ഈ ചൂടും അഴുക്കും മണലും ഒക്കെ നിറഞ്ഞിരിക്കുന്നതാ ഈ മരുഭൂമി. ഈ ലോദേബാനിൽ നിന്ന് എൻ്റെ ജീവിതം പുറത്തു വരത്തില്ല. ഞാനിന്ന് ലോദേബാനിൽ പാർക്കും, നിരാശയുടെ കണ്ണുനീരിൻ്റെ ലോദേബാനിൽ ഞാൻ പാർക്കും, കഷ്ടത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ലോദേബാനിൽ പാർക്കും. നോ, ഇന്ന് രാത്രി നിനക്കുള്ള ദൂതി ഇതാണ്, നിന്റെ ലോദേബാനിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കുകയാണ്. കമോൺ, ശബ്ദം ഉയർത്തി സ്തോത്രം പറ മക്കളെ. എല്ലാവരും, നിന്റെ നിരാശയിൽ നീ പുറത്തു വരുന്നു, നിന്റെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ നഷ്ടത്തിൽ നിന്ന്, നിന്റെ പ്രശ്നത്തിൽ നിന്ന് നീ പുറത്തു വരുന്നു. വാ, തുറന്നു സ്തോത്രം പറയണം. കമ ഓൺ, നബി ബോഷ്യത്തെ എന്നും ജീവിതം ലോദേബാനിലല്ല, കാരണം ഒരാൾ നിന്നെ ഓർത്തിരിക്കുന്ന, ഒരാൾ നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, നീ അത് കേട്ടില്ല, പക്ഷേ അങ്ങ് ദൂരെ കൊട്ടാരത്തിൽ ഒരു രാജാവിൽ നിന്ന് ഒരു വിളംബരം വെളിപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഓഗസ്റ്റ് 6 2024 ഈ പഞ്ചായത്തിലല്ല, നെടുമങ്ങാട് താലൂക്കിലല്ല, അങ്ങ് ദൂരെ സ്വർഗാദി സ്വർഗത്തിൽ നിന്റെ പേരിനെ ഒരുവൻ പറഞ്ഞിരിക്കുന്നു. മഹാരാജാവ്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, നിന്റെ പേരിനെ കോടാനുകോടി ദൂതന്മാരുടെ മധ്യത്തിൽ നിന്റെ പേരിനെ പറഞ്ഞിരിക്കുന്നു. എൻ്റെ മകളെ ഞാൻ മാനിക്കുവാൻ വേണ്ടി പോകുന്നു, എൻ്റെ ദാസനെ ഞാൻ ഉയർത്തുവാൻ വേണ്ടി പോകുന്നു, എൻ്റെ കൃപയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് അവൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ കൃപയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അവൻ്റെ ജീവിതത്തിലൂടെ ഞാൻ വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. അലോദേബാൻ എന്ന ആ ഗ്രാമത്തിൽ ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറയും, സ്തോത്രം, ഞാൻ ഡാമേജ് ആയിപ്പോയി, ഞാൻ ഇരുന്നു പോയി, അവർ എന്നെ കൈവിട്ട നിമിത്തം ഞാൻ ഇരുന്നു പോയി, എൻ്റെ രണ്ട് കാലം മുടന്തിപ്പോയി, ഞാൻ ഇരുന്നു പോയി, എൻ്റെ ജീവിതം തീർന്നു പോയി. ഇല്ല കുട്ടി, ഡാ മേബി പോശത്തെ, ആ ശബ്ദം കേട്ടോ, ആ ശബ്ദം കേട്ടോ, എന്തോ ശബ്ദം, ആ കുതിര കുളമ്പടി നീ കേട്ടോ, അയ്യോ അമരനെ കണ്ടുപിടിച്ചു കാണും, എന്നെ കൊല്ലാൻ വരുന്ന കുതിര കുളമ്പടിയാത്, ദാവീദിന്റെ ഭടന്മാര് എന്നെ കൊല്ലാൻ വരികയാണ്. നോ 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 നോ, ഇത് കൊലപാതകത്തിന്റെ സീസൺ അല്ല, ഇത് കൃപയുടെ സീസണാ. വേറെ ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കാം, ഞാൻ ഒന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. നിന്റെ സീസൺ മാറുകയാണ്. കമാൻ, ഇന്ന് ഈ തൊലഞ്ഞ തരിപ്പണമാകുന്ന കാലമല്ല, നിനക്ക് പോലും ചിന്തിപ്പാൻ കഴിയാത്ത രീതിയിൽ നിന്റെ അവസ്ഥയെ ദൈവം മാറ്റുവാൻ പോകുന്നു. നിന്റെ വീട്,
നിന്റെ വീടിന്റെ അവസ്ഥയെ, നിന്റെ ഭാവിയെ ദൈവം മാറ്റുന്നു. ഈ ദൂത് കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വങ്ങൾ, അഗ്നി രഥങ്ങൾ ഇറങ്ങി വരികയാണ്. നിന്റെ അവസ്ഥ മാറ്റുവാൻ കുതിരക്കുളമ്പടി മാത്രമല്ല കേൾക്കുന്നേ, ഒരു രഥചക്ര ഉരുളുന്ന ശബ്ദം നീ കേൾക്കുന്നോ? യെസ്, രഥചക്രം. അപ്പൊ കൊല്ലാനല്ലയോ വരുന്നേനോ? കൊല്ലാനല്ല അവർ വരുന്നത്. കാണാത്ത മണ്ഡലത്തിൽ, നിനക്ക് കേൾക്കാൻ കഴിയാത്ത സ്ഥലത്ത് നിന്നെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. നിന്റെ കാര്യം നിനക്ക് കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ, നിനക്ക് കേൾക്കാൻ കഴിയാത്ത ഇടത്തെ നിന്റെ കാര്യം സംസാരിക്കുന്നു. ഓ കമാൻ ദേവദാസനെ, നിനക്ക് കാണാനും നിനക്ക് കേൾക്കാനും കഴിയാത്ത മണ്ഡലത്തിൽ നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഇതാ രൂപപ്പെടുകയാണ്. ദേശത്തിൽ ആരുടെ ആരുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തത് ഏറ്റെടുക്കണേ ജിയ. ദേശത്ത് ആരുടെ സഭയിലും വെളിപ്പെടാത്തത്, ദേശത്തിൽ ഒരു കുടുംബത്തിലും വെളിപ്പെട്ടിട്ടില്ലാത്തത് നിന്റെ പേരിൽ, നിന്റെ പേരിൽ കർത്താവിത വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങൾ അടിച്ച്, ഒരിക്കൽ കൂടെ, വേറെ ആരെയും വെളിപ്പെടാത്ത നിന്റെ ബന്ധുക്കളിൽ, നിന്റെ കൂടെ പഠിച്ചവരിൽ, നിന്റെ കൂടെ കളിച്ചു വളർന്നവരിൽ വേറെ ആരെയും വെളിപ്പെടാത്ത വലിയ പദ്ധതി, വലിയ പദ്ധതി നിന്റെ പേരിൽ, നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു. അതിനായിതാ ദാവീദിന്റെ ഭടന്മാർ, ദാവീദിന്റെ ഉദ്യോഗസ്ഥന്മാർ ആ രഥത്തിൽ വന്നിട്ടിരിക്കുക. നോക്കിയേ, രഥം വന്നു കഴിഞ്ഞു. അയ്യോ എന്തൊരു രഥം, എന്റെ വല്യപ്പച്ചന്റെ രഥത്തെക്കാൾ നല്ല രഥം, ഞാൻ കണ്ടതിനേക്കാൾ നല്ല രഥം. ഞാൻ ഇന്ന് രാത്രി ദൂതായി പറയട്ടെ, നല്ലത് നീ കണ്ടതല്ല, നീ കാണാൻ പോകുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല കൺവെൻഷൻ വരാൻ പോകുന്നതേയുള്ളൂ, നല്ല ശുശ്രൂഷ വരാൻ പോകുന്നതേയുള്ളൂ, നല്ല സീസൺ വരാൻ പോകുന്നതേയുള്ളൂ, നല്ല സ്നാന ശുശ്രൂഷ വരാൻ പോകുന്നതേയുള്ളൂ, നല്ല ജീവിത മാർഗങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ, നല്ല അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ. നഷ്ടവും കഷ്ടവും കണ്ടവരെ, കരഞ്ഞവരെ, നിലവിളിച്ചവരെ, ആത്മഹത്യ ആത്മഹത്യ എന്ന് ചിന്തിച്ചവരെ, എല്ലാം കൈവിട്ടു പോയി എന്ന് പറയുന്നവരെ, യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി സ്തോത്രം പറ. നല്ല കാലം നിന്റെ പിൻപിലല്ല, നല്ല കാലം നിന്റെ മുൻപിലാണ്. കുതിരയും രഥവും വന്നു നിന്ന്, പക്ഷെ മുടന്തനാണ്. സ്തോത്രം, വന്ന് കേറിക്കേ ലോദേബാനോട് ടാറ്റ പറ. ലോദേബാന്റെ കിടക്കയോട് ടാറ്റ പറ. നിന്റെ തലയണ മാറുക, നിന്റെ കിടക്ക മാറുക, നീ ഊണ് കഴിക്കുന്ന പ്ലേറ്റ് മാറുക. ദേവദാസിനെ, ആ വീടിന്റെ അഡ്രസ് മാറുക, നിന്റെ അഡ്രസ് മാറുക. മനുഷ്യൻ നിനക്കെതിരെ പറഞ്ഞതായ മേലെടുത്തുണ്ടല്ലോ തമ്പുരാനത് മാറ്റി എഴുതുക. സാത്താൻ നിനക്കെതിരെ പറഞ്ഞത്, മനുഷ്യൻ നിനക്കെതിരെ പറഞ്ഞത് ദൈവത്തിന് കൃപയാൽ കർത്താവ് മാറ്റി എഴുതുക. ശാപവും ബന്ധനവും അന്ധകാരവും പോരും പോരാട്ടവും മതവും നിനക്കെതിരെ പറഞ്ഞത് ദൈവം മാറ്റി എഴുതുകയാണ്. നിന്റെ തലയണ മാറുകയാണ്, നിന്റെ കിടക്ക മാറുകയാണ്, നിന്റെ ആഹാരം മാറുകയാണ്, നിന്റെ വീട് മാറുകയാണ്. സ്തോത്രം. എനിക്കൊരു ഉപകാരം ചെയ്യാമോ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ, എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്ന കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. സ്തോത്രം. ഒരു മൂന്ന് പേരെ തൊട്ട് പറ, നിങ്ങളുടെ അഡ്രസ് മാറുകയാണ്. പറഞ്ഞാട്ടെ, മൂന്ന് പേരെ തൊട്ട് പറ, മൂന്ന് പേരെ തൊട്ട് പറ, നിന്റെ അഡ്രസ് മാറുകയാണ്, നിന്റെ അവസ്ഥ മാറുകയാണ്, നിന്റെ അവസ്ഥ മാറുകയാണ്, നിന്റെ അവസ്ഥ മാറുകയാണ്, നിന്റെ അവസ്ഥ മാറുകയാണ്. ഇന്ന് രാത്രി മുതൽ അത് ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയും, പക്ഷേ ഈ ദൂതിന്റെ പ്രവൃത്തി തീരത്തില്ല. ഈ ദൂതിന്റെ പ്രവൃത്തി തുടരും. നിന്റെ അവസ്ഥയെ ദൈവം മാറ്റുകയാണ്. നിന്റെ വീട് മാറുന്നു, നിന്റെ അഡ്രസ് മാറുന്നു. പിശാച് പറഞ്ഞത്, മനുഷ്യൻ പറഞ്ഞതുമായ തിന്മയുടെ അനുഭവങ്ങൾ മാറുന്നു. ഈ ലോദേബാൻ എന്ന പൊടിയും അഴുക്കും നിറഞ്ഞ മരുഭൂമിയിൽ നിന്ന് പുറത്തു വാ. അരഥത്തിൽ കേർ, അരഥത്തിൽ കേർ. ഇതുവരെ കണ്ടതിൽ ഏറ്റവും, അയ്യോ ഞാൻ മടന്തനല്ലയോ, എനിക്ക് കയറാൻ പറ്റത്തില്ല. എടാ, നിനക്ക് കയറാൻ പറ്റത്തില്ല, പക്ഷെ കൃപ നിന്നെ കയറ്റുകയാണ്. ഓ, നിനക്ക് കയറാൻ കഴിവില്ല കുട്ടി, നിനക്ക് കയറാൻ കഴിവില്ലാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ കൃപ നിന്നെ കയറ്റുവാൻ വേണ്ടി പോകുന്നു. എല്ലാ യങ്സ്റ്റേഴ്സും ശബ്ദമുയർത്തി സ്തോത്രം പറഞ്ഞു. എല്ലാ മാതാപിതാക്കളും ഈ ദൂതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നിന്റെ മക്കൾ, നിന്റെ കൊച്ചുമക്കൾ കയറുകയല്ല, പകരം ദൈവത്തിന്റെ കൃപ അവരെ കയറ്റുകയാണ്.
ദൈവത്തിന്റെ കൃപ അവരെ കയറ്റുകയാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപ നിന്നെ കയറ്റുകയാണ്. നിന്റെ വിദ്യാഭ്യാസമല്ല, നിന്റെ ബുദ്ധിയല്ല, നിന്റെ കുടുംബമല്ല, നിന്റെ സ്ഥാനമല്ല, നിന്റെ മാന്യതയല്ല, പകരം ദൈവത്തിന്റെ കൃപയാൽ അയ്യോ ഇവിടെ നിൽക്കാൻ ഞാൻ യോഗ്യനയല്ല എന്ന് പറയത്തക്ക ക്രമത്തിൽ ഇത്രത്തോളം കയറി വരുവാൻ എന്നെ ഞാൻ യോഗ്യനയല്ല എന്ന് പറയത്തക്ക സൂപ്പർ നാച്ചുറലായ ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുന്ന. അവനാ രഥത്തിൽ കയറി രഥം പുറപ്പെട്ടു. ലോദേമാനെ തിരിഞ്ഞു നോക്കി പറഞ്ഞു കാണ, അയ്യോ ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ടാറ്റാ ലോദേമാൻ, ബൈ ബൈ ടാറ്റാ. ലോദേമാനിൽ നിന്ന് ജെറുസലേമിന്റെ ഹൈവേയിലൂടെ അവനിതാ പോവുക. ഈ വഴി കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഈ വഴിയല്ല അടഞ്ഞു എന്ന് പറഞ്ഞതാ. ഓ കമാണോ ദേവദാസനെ, ഞാൻ ഒന്ന് പ്രവചിക്കട്ടെ. ഈ ജനത്തെ നോക്കി, അടഞ്ഞ വഴികളെക്കാൾ ബെറ്റർ ആയ ഹൈവേകൾ ഈ ജനത്തിന് വേണ്ടി തുറക്കാൻ വേണ്ടി പോകുന്നു. അടഞ്ഞതിനേക്കാൾ ബെറ്റർ ആയത് ദൈവകൃപകൾ തുറക്കാൻ പോകുന്നു. ഞാൻ ഉഗാണ്ടയെന്ന് വന്ന് പ്രസംഗിക്കുന്നവനല്ല, തിരുവനന്തപുരത്ത് നിന്ന് വന്നതാ. നിങ്ങളുടെ ഈ ദൂതിന്റെ വിടുതൽ, ഈ ദൂതിന്റെ ഫലം, അതേ സ്തോത്രം, അതേ സ്തോത്രമായി സാക്ഷ്യമായി കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ കണ്ട അടഞ്ഞു എന്ന് പറഞ്ഞ വഴികളെക്കാൾ ഏറ്റവും നല്ലത് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും യഥാ തുറന്നു വരട്ടെ. ഓ കമാൻ, അടഞ്ഞ വഴികളെക്കാൾ ഉത്തമമായത് യഥാ തുറന്നു വരട്ടെ. അടഞ്ഞതിനേക്കാൾ ഉത്തമമായത് വ്യക്തിയായി, കുടുംബമായി, വിവാഹമായി, ജോലിയായി, നന്മയായി, ശുശ്രൂഷയായി യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കൃപയുടെ ഉദാഹരണമാണ്, വാതുകൾ തുറക്കുന്നു. കഴിഞ്ഞകാലത്തുള്ള നിന്റെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ മറുപടിക്കായി അടഞ്ഞ വഴികളെക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് നിനക്കായി തുറക്കുന്നു. അവസാന കൊട്ടാരത്തിന്റെ മുൻപിൽ സ്തോത്രമാ രഥം വന്നു നിന്നു. വലിയ പടവുകളാണ്, പടിക്കെട്ടുകളാണ്. അയ്യോ ഞാൻ മുടന്തനാണ്, എനിക്ക് കയറാൻ പറ്റത്തില്ല. നോ, നിനക്ക് കയറാൻ പറ്റത്തില്ല, നിനക്ക് കയറാൻ കഴിയത്തില്ല. പക്ഷെ കൃപ നിന്നെ കയറ്റുകയാണ്, കൃപ നിന്നെ കയറ്റുകയാണ്. ആ പടവുകളിലൂടെ ആരൊക്കെയോ കൃപ, ആ കൃപ അവനെ കയറ്റി രാജാവിന്റെ ദർബാർ ഹാളിൽ മെബിഭോഷ്യത്തിനെ കൊണ്ടുവരുമ്പോ, മെബിഭോഷ്യത്ത് അവനെ നോക്കിയിട്ട്, ദാവീദ് അവനെ നോക്കിയിട്ട്, ദാവീദ് അവനെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, അയ്യോ നിന്നെ കണ്ടപ്പോ ഒരാളിനെ എനിക്ക് ഓർമ്മ വരുന്നു. ഇതുപോലെ പുരികമുള്ള ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലെ നെറ്റിയുള്ള ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്, എക്സാക്ട്ലി ഇതുപോലെ കവളുള്ള ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴെന്നറിയോ ദാവീദ് പറയും, ഞാൻ മരുഭൂമിയിൽ കിടന്ന് പിടച്ചപ്പോൾ ഇതേ ഫീച്ചേഴ്സുള്ള, ഇതേ ആകൃതിയുള്ള, ഇതേ ഷേപ്പുള്ള ഒരു യോനാഥാൻ എന്നെ കാണാൻ വരുമായിരുന്നു. ഇന്ന് രാത്രി നിന്നെ നോക്കുമ്പോൾ, നീ ഐ പി സി, നീ എ ജി, നീ ചർച്ചക്കോടെന്നല്ല കർത്താവ് പറയുന്നത്, പകരം നിന്നെ നോക്കുമ്പോൾ പറയും, എൻ്റെ പുത്രനായ യേശുവിനെയാണ് ഞാൻ ഓർമ്മ വരുന്നത്. എൻ്റെ പുത്രനായ യേശുവിനെ നീ ഓർപ്പിക്കുകയാണ്. നീ മെബി പോഷയത്തോ, ദാവീദ് ചോദിച്ചു, നീ മെബി പോഷയത്തോ? അടിയൻ, ഞാൻ മെബി പോഷയ. നിന്റെ വലിയപ്പച്ചൻ മഹാരാജാവായ ശൗലുണ്ടായിരുന്നല്ലോ, നിന്റെ വലിയപ്പച്ചൻ ശൗലിന്റെ മുഴുവൻ പ്രോപ്പർട്ടിയും ഞാൻ നിനക്ക് മടക്കി തരുന്നു. നിന്റെ വലിയപ്പച്ചൻ ശൗലിന്റെ സകല സ്തോത്രം സമ്പത്തും ഞാൻ നിനക്ക് മടക്കി തരുന്നു. എന്തെങ്കിലും എന്തൊക്കെയോ നഷ്ടപ്പെട്ട ആരോ എന്നെ കേൾക്കുന്നു, പ്രോപ്പർട്ടികൾ നഷ്ടപ്പെട്ട എന്നെ കേൾക്കുന്നു, പണം നഷ്ടപ്പെട്ടവരെന്നെ കേൾക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി മഹാരാജാവിന്റെ പ്രഖ്യാപനം വെളിപ്പെടുന്നു, നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് മടക്കി തരുവാൻ വേണ്ടി പോകുന്നു. കമൺ, എഴുന്നേറ്റ് നിന്ന് കരങ്ങളിൽ അടിച്ച് ഈ ദൂതി ഏറ്റെടുക്കണം. ഹല്ലേലൂയ, നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് മടക്കി തരുവാൻ പോകുന്നു. ഇരുകരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് മടക്കി തരുവാൻ വേണ്ടി പോകുന്നു. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ, രണ്ട് കരങ്ങൾ. ആ കൈകളൊന്ന് കാണട്ടെ, കൈകളൊന്ന് കാണാം. ദൈവദാസന്മാർ, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ, ഈ കൈകളെ നോക്ക്. ഇത് ചോർച്ചയുള്ള കൈകളല്ല ദൈവദാസന്മാരെ. ഈ ഉയർത്തിയിരിക്കുന്ന ഈ കരങ്ങൾ നഷ്ടപ്പെട്ടത് പല മടങ്ങായി തിരിച്ചു പിടിക്കുന്ന കരങ്ങളാണ്. കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല. നഷ്ടപ്പെട്ടത് പല മടങ്ങായി തിരിച്ചു പിടിക്കുന്ന കരങ്ങളാണിത്. നഷ്ടപ്പെട്ടത് പല മടങ്ങായി തിരിച്ചു പിടിക്കുന്ന കരങ്ങളായത്. നിന്റെ വലിയപ്പച്ചൻ നോക്കിയേ, നോക്കിയേ, നിന്റെ വലിയപ്പച്ചൻ ശൗലിന്റെ പ്രോപ്പർട്ടി ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു. ശൗലിന്റെ സമ്പത്ത് ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു.
എന്നിട്ട് ദാവീദ് പറഞ്ഞു, തിരികെ നീ ലോദേവാനിലേക്ക് പോകണ്ട, നീ ഇന്നു മുതൽ എന്റെ കൊട്ടാരത്തിൽ പാർത്തോളണം. നീ എന്റെ കൊട്ടാരത്തിൽ പാർക്കണം. കണ്ണു തുറന്ന് നോക്ക്, എന്നെ നോക്ക്, പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. നോക്കേ, ഈ വെളിപ്പാട് കേക്ക്, ഈ വചനത്തിന് വെളിപ്പാട് കേക്ക്. ഈ വചനത്തിന് വെളിപ്പാട് നിന്റെ ലൈഫിനെ പണിയുകയാണ്. കണ്ണു തുറന്ന് കേക്ക്. നീ ഭിക്ഷക്കാരനല്ല, നീ ലോദേമാനിൽ പാർക്കേണ്ട ഭിക്ഷക്കാരനല്ല, നീ രാജകുമാരനാ. കമാൻ, ഹല്ലേലൂയ. നീ രാജകുമാരനാ, നീ കൊട്ടാരത്തിൽ പാർക്കേണ്ടവനാണ്. നീ മറ്റുള്ളവന്റെ മുൻപിൽ കൈനീട്ടി തൊലയേണ്ടവനല്ല, മറ്റുള്ളവന്റെ ഔദാര്യം പറ്റി ജീവിതം നശിക്കേണ്ടവനല്ല, നീ രാജകുമാരനാണ്. മഹാരാജാവായ ദാവീദ് പറഞ്ഞു, നീ എന്റെ കൊട്ടാരത്തിൽ പാർക്കേണ. മാത്രമല്ല, നീ എന്റെ കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം. ഞാൻ ദാവീദിന്റെ മേശമേൽ നിന്ന് ഭക്ഷണം കഴിക്കണം. യെസ്, നിന്റെ നിലവാരം മാറണം, നിന്റെ റൂം മാറി, നിന്റെ വീട് മാറി, നിന്റെ ആഹാരം മാറി, നിന്റെ വസ്ത്രത്തിൻ്റെ അവസ്ഥ മാറി, നിന്റെ ജീവിതത്തിൻ്റെ അനുഭവം മാറി. ഏതോ യുവാക്കൾ നോക്കി കർത്താവ് പറയുന്നു, ചില ആഴ്ചകൾ കഴിയുമ്പോൾ നിന്റെ അഡ്രസ് മാറിയിരിക്കും, നിന്റെ ടെലിഫോൺ നമ്പർ മാറിയിരിക്കും, നിന്റെ പട്ടണം മാറിയിരിക്കും, നിന്റെ രാജ്യം മാറിയിരിക്കും, നിന്റെ അവസ്ഥ ദൈവം മാറ്റുകയാണ്. വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചാടെ. കമൺ, ശക്തിയോടെ. നീ ദാവീദിന്റെ സ്തോത്രം ഊണ് മേശ. നീ ദാവീദിന്റെ ഊണ് മേശയിൽ സ്തോത്രം, അതേ നീ ഭക്ഷണം കഴിച്ചോളണം. അയ്യോ, അവിടെ കേറാൻ പറ്റത്തില്ല, സാരമില്ല. ആ രഥത്തിൽ കയറ്റിയെങ്കിൽ, ആ കൊട്ടാരത്തിൽ കയറ്റിയെങ്കിൽ, ഇതിലും ദൈവം കയറ്റും. രാത്രി നിനക്കുള്ള ദൂത ഇതാണ്, മാന്യ സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ മാന്യ സ്ഥാനങ്ങളിൽ കർത്താവ് നിന്നെ കൽപ്പിച്ചിരുത്തുവാൻ പോകുന്നു. തല കുനിപ്പിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ, ആക്ഷേ ഗുണിപ്പിച്ചവരുടെ നടുവിൽ, അവഹേളിച്ചവരുടെ നടുവിൽ, നീ തീർന്നെന്ന് പറഞ്ഞവരുടെ നടുവിൽ, നിനക്കെതിരെ വേലി കെട്ടിയവരുടെ നടുവിൽ, നിനക്കെതിരെ വാട കോരിയവരുടെ നടുവിൽ, മാന്യ സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ ഇരുത്തുന്നത് ദേശം മുഴുവൻ കാണുവാൻ പോകുന്നു. ശബ്ദമുയർത്തി, ദൈവം നിന്നെ ഇരുത്തിയാൽ, ദൈവം നിന്നെ ഇരുത്തിയാൽ, ആര് വോട്ടിട്ടതല്ല, ആര് കാറുമറിയിട്ടല്ല, ആര് പൊളിറ്റിക്സ് കളിച്ചിട്ടല്ല, പകരം ദൈവം നിന്നെ മാനിച്ച് ഇരുത്തിയാൽ ഇറക്കി വിടുവാൻ ആർക്കും കഴിയത്തില്ല. ചില പ്രസംഗങ്ങളുണ്ട്, എത്ര പ്രസംഗിച്ചാലും മതി വരത്തില്ല, എത്ര പ്രസംഗിച്ചാലും മതി വരത്തില്ല. കാല് മുടന്നനായിരിക്കാടാ, ആരൊക്കെ താഴെ തള്ളിയിട്ട് കാണൂടാ, ആരൊക്കെ ഡാമേജ് വരുത്തി കാണൂടാ, ആരൊക്കെ തീർന്നെന്ന് പറഞ്ഞ് കാണൂടാ. പക്ഷെ ചില സീറ്റുകളെ നീ നിറയ്ക്കുവാൻ പോകുകയാണ്. ഇന്ത്യൻ ഉണർവിന്റെ ചില സീറ്റുകളെ നിറയ്ക്കുന്ന ചില ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടിരിക്കുന്നു. പ്രവചന ശുശ്രൂഷയുടെ സീറ്റുകളെ നിറയ്ക്കുന്നു, അപ്പോസ്തലിക ശുശ്രൂഷകളുടെ സീറ്റുകൾ നിറയ്ക്കുന്നവൻ, മിഷൻ മണ്ഡലങ്ങളുടെ സീറ്റുകൾ നിറയ്ക്കും, ചർച്ച് പ്ലാന്റിംഗിന്റെ സീറ്റുകൾ നിറയ്ക്കുന്നവൻ എന്റെ മുൻപിലും പിന്നിലും നിന്നുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ അഴിച്ചാഘോഷിച്ച് ഞാൻ നിർത്തി. എല്ലാവരും മുന്നിൽ വന്നേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വന്നേ എല്ലാവരും മുന്നിൽ വന്നേ, എല്ലാവരും മുന്നിൽ വന്നേ, എല്ലാവരും മുന്നിൽ വന്നേ, എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, ആ പിന്നെ നിൽക്കുന്നവർ എല്ലാവരും ദയവായി വന്നാട്ടെ. വരിക മുന്നിലേക്ക്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ
നന്മയല്ലാതൊന്നും ചെയ്തിരാത വരിക വരിക അപ്പിന്നിൽ നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാര് അപ്പിന്നിൽ നിൽക്കുന്ന എല്ലാ സഹോദരന്മാർ വരിക എഴുന്നേറ്റ് വന്നേ കൃപയുടെ വരിക മുന്നില് ആരൊക്കെയോ അറിഞ്ഞും അറിയാതെയും താഴെയിട്ട് ലൈഫ് ഡാമേജ് ആയി പോയി. ഒരിക്കലും തിരിച്ചു വരവില്ലെന്ന് പറയുന്ന നിന്നെ നോക്കി കർത്താവ് പറയുന്നില്ല, നീ ഉടഞ്ഞു കിടക്കുന്നതിന്റെ അടയാളമല്ല, പകരം നീ ദൈവകൃപയുടെ ഉദാഹരണമായി ഇന്ന് രാത്രി മുതൽ കർത്താവ് നിന്നെ പണിയുവാൻ വേണ്ടി പോകുന്നു. കണ്ടിട്ടില്ലേ, പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ, തിരിയുന്ന കുശവന്റെ ചക്രത്തിൽ ഒരു പാത്രം രൂപപ്പെട്ടു വരുന്നത് പോലെ കൃപയുടെ ഒരു പാത്രമായി, ദൈവകൃപയുടെ ഒരു പാത്രമാക്കി നിന്റെ ജീവിതത്തെ ദൈവം പണിയുക. അമാന്യസ്ഥാനത്ത് സ്തോത്രം. നോക്കിയ കണ്ണൂർ നോക്കി മിമ്മി ബോഷ്യ തിരികെയാണ്. നീ എന്റെ മേശമേൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളയാണ് മിമ്മി ബോഷ്യത്ത്. ദാവീദിന്റെ മക്കളുടെ കൂടെ അത്തീൻമേശയിലിരിക്കുമ്പോ എന്താ ഒരു ചെറുക്കൻ വരുന്നു, അവന് നല്ല മുടിയാ, ഭയങ്കര സൗന്ദര്യവും നല്ല മുടിയും. ദാവീദിന്റെ ഒരു മോനാണ്, അവൻ വലിയ സ്വാധീനമുള്ളവനാണ്. അവന്റെ പേരാണ് അബ്ശലോം. ദൂത് ഇതാണ്, സ്വാധീനമുള്ളവരോട് കൂടെ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. കമാൻ, ഒരിക്കൽ കൂടെ, സ്വാധീനമുള്ളവരോട് കൂടെ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. നീ സാധാ പുള്ളിയല്ല, നീ ഉടഞ്ഞവനും തകർന്നവനും ചിതറിയവനും ആർക്കും വേണ്ടാത്തവനായിരിക്കാം, പക്ഷെ നിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തി. ഏറ്റെടുക്കണം. ഇന്ന് എത്രത്തോളമെന്ന് നിനക്കറിയത്തില്ല, പക്ഷെ ചില നാളുകൾ കഴിയുമ്പോൾ സ്വാധീനമുള്ളവനായി ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. കേക്ക് നോക്കിയേ, കണ്ണൂർ നോക്ക് ഒരു വശത്ത് അബ്ശലോം വന്ന് ഇരിക്കുമ്പോ മറുവശത്ത് ഭയങ്കര ജ്ഞാനിയായ ഒരു ചെറുക്കൻ വരിക. അവന്റെ പേരെന്താ? ദാവീദിന്റെ ഒരു മോൻ ഭയങ്കര ജ്ഞാനി. ഓ, നിങ്ങൾ ബൈബിൾ വായിക്കത്തില്ലല്ലോ. കമാ, ഏറ്റവും ജ്ഞാനിയായ ആ മോന്റെ പേരെന്താ? ശലോമോൻ വന്നിരിക്കുകയാണ്. ജ്ഞാനികളുടെ കൂട്ടത്തിൽ ദൈവം നിന്നെ ഇരുത്തുവാൻ വേണ്ടി പോകുന്നു. സ്വാധീനമുള്ളവരോടും ജ്ഞാനികളോടും ദൈവം നിന്നെ ഇരുത്തുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ക്ലബ് മാറുകയാണ്, നിന്റെ ലെവൽ മാറുകയാണ്. ജ്ഞാനികളുടെ നടുവിൽ, ബുദ്ധിമാന്മാരുടെ നടുവിൽ, സ്വാധീനമുള്ളവരുടെ നടുവിൽ ദൈവം തന്നെ ഇരുത്തുന്നു. ശബ്ദമുയർത്തി, ഇൻ ദി നെയിം ഓഫ് ജീസസ്, അവഹേളിച്ചവർ, പരിഹസിച്ചവർ, കൂടെ നിന്ന് ചതിച്ചവർ, ദുർവർത്തമാനം പറഞ്ഞവർ, അവരുടെ അവസ്ഥയിൽ നിന്ന്, അവരുടെ നടുവിൽ നിന്ന് ദൈവം തന്നെ ഉയർത്തി. ദേവദാസനാ, ശുത്രൂഷകനാ, ഇവ ശുത്രൂഷകന്മാരെ, സമൂഹത്തിൽ ജ്ഞാനികളുടെ നടുവിൽ, സ്വാധീനമുള്ളവരുടെ നടുവിൽ ദൈവം തന്നെ ഇരുത്തുവാൻ പോകുന്നു. മാസങ്ങൾക്ക് മുമ്പ്, മേബി ഒരു ഒന്നൊന്നര വർഷം മുമ്പ്, ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒരുപാട് കരഞ്ഞു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞു. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. കർത്താവിൻ്റെ മുമ്പിൽ കരയാൻ മടിക്കല്ല് കേട്ടോ, ആരും മിണ്ടത്തില്ലല്ലോ. കർത്താവിൻ്റെ മുമ്പിൽ കരയാൻ ലജ്ജിക്കല്ല് കേട്ടോ. അവസാനം ഞാനെങ്ങനെ അവസാനം ആയപ്പോ കർത്താവിനോട് ഇങ്ങനെയാ പറഞ്ഞേ, സുരേഷേ, ആ
ദാവീദിൻ്റെ മേശയിൽ അവനിങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, അവൻ്റെ മുടന്ത കാലുകളുണ്ടല്ലോ, മുടന്ത കാല്, അവൻ്റെ ഡാമേജുള്ള മുടന്ത കാലുണ്ടല്ലോ, അത് മേശയുടെ അടിയിലേക്ക് അങ്ങ് പോയി. മേശയുടെ അടിയിൽ ആ കാല് പോയപ്പോ പിന്നെ അവൻ്റെ ബലഹീനത ആരും കണ്ടില്ല. ഓ കമാൻ, നിന്റെ തിന്മകളെ കവർ ചെയ്യുന്ന ഒരു കർത്താവുണ്ടെന്ന് നിന്നെ ആര് വിതച്ചുണ്ടെങ്കിൽ നിനക്ക് ആ കുഴപ്പം ഈ കുഴപ്പം എന്ന് പറവാൻ കഴിയാതെ നിന്റെ തിന്മകളെ കവർ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. എവിടെയൊക്കെയാണ് ആ ഡാമേജ് വന്നത്, എവിടെയാക്കണോ പ്രശ്നം വന്നത്, എവിടെയൊക്കെയാണ് മുറിവേറ്റത്, എവിടെയാക്കണോ പകർച്ചകൾ വന്നത്, അതിനെല്ലാം കൃപ മൂടുകയാണ്. എവിടെയാണോ പ്രാരികളും പോരാട്ടങ്ങളും ഉള്ളത്, എവിടെയാണോ ക്ഷണങ്ങളും ക്ഷീണങ്ങളും ഉള്ളത്, എവിടെയൊക്കെയാണോ മുറിവുകളുള്ളത്, തകർച്ചയുള്ളത്, ബലഹീനത ഉള്ളത്, അതിനെ കൃപ മൂടുകയാണ്. കൈ അടിക്കുന്നവർ ശക്തിയോടെ